Smoking causes cancer. Smoking kills. Liquor drinking is injurious to health. പുകവലി അർബുദത്തിനും ക്യാൻസറിനും കാരണമായിത്തീരും. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഉത്സവം നടത്തുന്നതിന്റെ ഭാഗമായി കളക്ടർ യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അയ്യപ്പ ഭഗവാനെ, ഈ കർക്കിടകത്തിന് മുമ്പ് എന്റെ മോളുടെ കല്യാണം നടക്കണം. കൊടിയേറ്റം മുടങ്ങല്ലേ ഭഗവാനെ. എന്തുവാ അവർ പരിശോധിച്ചോണ്ടിരിക്കുവല്ലേ. എന്റെ പോലീസാറെ, ഒന്ന് വേഗം വിടാൻ നോക്കണേ. എന്തുവാണത്? അതോ രാവിലെ ഇച്ചിരി ആട്ടർച്ച് തിന്നായിരുന്നേ, പല്ലു കുത്താൻ വേണ്ടി എടുത്തോണ്ട് വന്നാ. പോയി പോയി കത്തി അവിടെ ഇട്ടിട്ട് പോയിട്ട്. ഓ വലിയൊരു പോലീസ്. കൊള്ളാലോ, നമ്മള് വരുന്നതിന് മുമ്പ് സാധനങ്ങളെല്ലാം ഇറക്കിയിട്ടല്ലേ. നല്ല സാധനങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. എടാ ഭാസ്കര, അപ്പൊ നീ എത്തിയല്ലേ. എടാ രാമദാസ, നീയോ? അത്രേ ഉള്ളൂ. ഓ, ഭാസ്കരൻ മാവനും എത്തിയിട്ടുണ്ടല്ലോ. എന്താ മാവ, എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അവിടെ കിടക്കേ, എന്റെ പല്ലു കുത്തി അനുവിട്ടേക്ക. കളയല്ലേ ബോബ തന്നേക്കണേ. ഉത്സവത്തിന്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങി കഴിഞ്ഞു. നിങ്ങൾ പെട്ടെന്ന് നടത്തണ്ടെന്ന് പറയുന്നു, ഇവരാണെങ്കിൽ നടത്തണമെന്നുള്ള വാശിയിലും. നിങ്ങൾ ഒത്തൊരുമിച്ച് സംസാരിച്ച് ഒരു ധാരണയിലെത്തണം. ഒരുമിച്ച് സംസാരിക്കാനും ചേർന്ന് സംസാരിക്കാനും ഒക്കെ ഇത് പോത്ത് കച്ചവടമല്ല. അതല്ലേ എഴുതി തരാൻ പറഞ്ഞത്. ഈ തലതെറിച്ചവന്മാർ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. എന്ന് വെച്ചാ ഇയാള് വലിയ കൊല കൊമ്പനല്ലേ, നെറ്റിപ്പെട്ടം കെട്ടി എഴുന്നള്ളിക്കാനായിട്ട്. വേറെ മാങ്ങ ഉണ്ടാകും, മാവിൽ തേങ്ങ ഉണ്ടാകും. ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കുന്ന കൂട്ടരാ സാറേ. അയാളുടെ വാക്ക് കേട്ട് പെർമിഷൻ കൊടുത്താലുണ്ടല്ലോ, ഈ കല്ലാറാറ്റില് കുങ്കുമം കലക്കിയതുപോലെ രക്തപ്പുഴ ഒഴുകും. അത് ദേവിക്ക് കൊടുത്ത കുരുതിയുടെ രക്തമാണോ നാവ് പൊക്കുന്നവരുടെ രക്തമാണോ എന്ന് കല്ലാറും അറിയില്ല, നാട്ടാരും അറിയില്ല. അത് ഞാൻ പറഞ്ഞേക്കാം. എന്താണ് പുറത്തൊരു ബഹളം? ഉരുക്ക് ദേവം വന്ന ലക്ഷണമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒരാള് പോലും എണീക്കാൻ പാടില്ല. മടക്കി കുത്തിയ മുണ്ട അഴിയരുത്. ഓറ്റോർത്തിന് എഴുന്നേക്കാൻ പാടില്ല. നടക്കോ ദേവേട്ടാ? പുരുഷോത്തമ, ഈ ഉത്സവം ഭംഗിയായിട്ട് നടക്കും. ദൈവം അനുഗ്രഹിക്കും.
എല്ലാവരും സന്തോഷമായിട്ടിരിക്കെ കേട്ടല്ലോ. ഒരുപാട് സന്തോഷമായി. നമസ്കാരം. എണീക്ക് മാത്രമല്ല ചെയ്തത്, മടക്കി കുത്തും കൂടെ അങ്ങ് അയച്ചിട്ടു. മതി മതി, കൂടുതലൊന്നും പറയണ്ട. കീരിമീശേ, ഈ മര്യാദയും ബഹുമാനവും ഒക്കെ ആലോചിച്ച് വരുന്നതല്ല, തന്നെ വന്നോളും. അത് ചെയ്തില്ലെങ്കിൽ അടിയും വാങ്ങും, ഇടിയും വാങ്ങും. അതെ. ഇതിൽ ഉരുക്കുദേവന്റെ അഭിപ്രായം എന്താ? കളക്ടർ സാറേ, താങ്കൾ അറിവുള്ളയാളാ, താങ്കൾക്ക് എല്ലാം അറിയാം. പക്ഷെ ഒന്നുണ്ട്, ഈ ഉത്സവം മറ്റുള്ള നാടുകളിൽ നടക്കുന്നത് പോലെ വർഷത്തിൽ ഒരിക്കലും നടക്കുന്നതല്ല, 10 വർഷത്തിലൊരിക്കലേ നടക്കാറുള്ളൂ. പിറന്ന മണ്ണിനെയും സ്വന്തം മക്കളെയും വിട്ട് ജീവിക്കാൻ വേണ്ടി വഴിപിരിഞ്ഞു പോയി നാടിൻ്റെയും ബന്ധങ്ങളുടെയും ഓർമ്മകൾ പുതുക്കി ജീവിക്കുന്ന എൻ്റെ ജനങ്ങളുടെ സ്വന്തം നാടാണ് സാറേ അത്. നാട് വിട്ടുപോയവരുടെ വിങ്ങലുകളും നാട്ടിലുള്ളവരുടെ പ്രതീക്ഷകളുമാണ് വയലിൽ വീഴുന്ന ഓരോ വിത്തുകളും ഉറപ്പിക്കുന്നത്. പറ്റില്ല എന്ന് മാത്രം പറയരുത്. ഊണോ ഉറക്കോ ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാ. തൻ്റെ മകൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാനും സ്നേഹത്തോടെ കൊടുക്കുന്ന സമ്മാനം ഏറ്റുവാങ്ങാനും ആ നാട്ടിൽ ജീവിച്ചവരെല്ലാം കണ്ടുമുട്ടുന്നൊരു ദിവസമാണിത് സാർ. ജാതി നോക്കി മാറി നിൽക്കുന്നവർ പോലും ഈ ജനക്കൂട്ടത്തിൽ ദൈവത്തെ തൊഴാൻ ചേർന്ന് നിൽക്കും സാറേ. എന്തിനേറെ പറയണം, ദൈവത്തെ വിശ്വാസമില്ലെങ്കിൽ പോലും അവധിയെടുത്ത് നാട്ടിലേക്ക് ഉത്സവം കാണാൻ ഓടിവരും. സാർ നല്ലൊരു തീരുമാനമാണ്, ഈ ഉത്സവം ഭംഗിയായിട്ട് നടക്കണം സാറേ. അതൊന്നും പറ്റില്ല, എന്താ കളിക്കുക? എത്ര സീരിയസ് ആയിട്ട് നടക്കേണ്ട കാര്യമാണ്? കുടുംബക്ഷേത്രമാണെന്നും പറഞ്ഞ് ഉത്സവം നടത്തിയ അതെല്ലാവരെയും ബാധിക്കില്ലേ? അതേ ചൊല്ലി ഒരു അടിയും പിടി ആയി കഴിഞ്ഞാൽ എത്ര പേരുടെ ജീവൻ പോകും? ഉത്സവം തിങ്കളാഴ്ച പത്തുമണിക്കേ കൊടിയേറ്റ് തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ഉരുക്കുദേവൻ. ഇതിൽ ഇടാൻ പാടില്ലാത്ത പേരാണോ അടിച്ചു വെച്ചിരിക്കുന്നത്? അടുപ്പ് കത്തുന്നുണ്ടല്ലോ അല്ലേ? നോട്ടീസിന്റെ കാര്യം കൂടുതലാ, ഞാൻ പിടിച്ചോളാം ദേവാ. വിരലെടുക്കാമാവാ. ഞാൻ വിരലെടുത്ത നോട്ടീസ് അടിച്ചവന്റെ കയ്യിൽ നിന്ന് വിട്ടില്ലേ? വിരലെടുക്കാമാവാ. ഒരു പ്രശ്നമില്ലെന്ന്, നോട്ടീസ് വാങ്ങിച്ചവരെയല്ല, നേരത്തെ ഇങ്ങോട്ട് ഇരുത്തിട്ട് മഷി കൊണ്ട് നമുക്ക് മായിച്ചേക്കാന്ന്. പേരുണ്ടെങ്കിൽ എന്താ, ഒരു പേരിന് മാത്രം ഇരിക്കട്ടെ.
സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണോ നിങ്ങൾ? എന്താന്ന് ചോദിക്കേ. നിനക്ക് സന്തോഷമുണ്ടോ കുഞ്ഞെ? അത് നല്ല ചോദ്യമായി പോയി. എന്തെങ്കിലും എന്റെ മുഖത്ത് ചിരിയില്ലാതെ കണ്ടിട്ടുണ്ടോ? എപ്പൊ നോക്കിയാലും ചിരിച്ച മുഖ. പക്ഷെ സന്തോഷമുണ്ടോ കുഞ്ഞെ? ചിരിയും സന്തോഷവും വെവ്വേറെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം എനിക്ക് വയസ്സായി പോയി കുഞ്ഞെ. എല്ലാവരും അവരവരുടെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നത് കണ്ടില്ലേ? നീ മാത്രം ഒറ്റയ്ക്കായി പോയല്ലേ മോനെ. എല്ലാരും ആൽമരത്തിന്റെ തണലിൽ നിന്നാലും ആൽമരം വെയിലത്തല്ലേ നിൽക്കുന്നത്. എല്ലാവരുടെയും നന്മയാ നീ ആഗ്രഹിക്കുന്നത്. എന്നാ നിന്റെ നല്ലതിനു വേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും നിന്റെ ഭാര്യ ഒന്ന് വിളിച്ചൂടെ പോലെ. ഡേവിഡിന്റെ മനസ്സിന് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ സന്തോഷത്തോടെ ഉത്സവം ആഘോഷിക്കും? ഞങ്ങൾക്ക് ഈ ഉത്സവം ആഘോഷിക്കണ്ടേട്ടാ. നമുക്ക് ബോംബെ പോയി കൂട്ടിക്കൊണ്ടു വരാം ദേവ. ഒന്ന് പോയിട്ട് വാ. 10 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ രണ്ടുപേരും ഉത്സവത്തിൽ പങ്കെടുത്തത് ഇന്ന് എന്റെ കൺമുമ്പിൽ തന്നെയുണ്ട്. അതുപോലൊരു ദിവസം വീണ്ടും വരുമോന്നോർത്ത് എന്റെ മനസ്സ് ഏങ്ങിക്കൊണ്ടിരിക്കും. പോകാമെന്നൊന്ന് പറ മോനെ. ഒരു പെങ്കൊച്ചല്ലേ, ഒന്ന് വിട്ടുകൊടുക്കട മോനെ. പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നവർ ജീവിതത്തില് മുന്നോട്ടേ വന്നിട്ടുള്ള കുഞ്ഞു. അടുത്ത വർഷത്തെ ഉത്സവത്തിന് ഞാൻ ഉണ്ടാലും ഇല്ലെങ്കിലും നിങ്ങളെ സന്തോഷത്തോടെ കണ്ടിട്ട് മരിച്ചാൽ മതി എനിക്ക്. ഞാൻ ഈ മഴ കണ്ട് ആസ്വദിക്കുക. നിന്റെ മനസ്സിൽ കൊടുക്കാറ്റല്ലേ, എന്നിട്ട് മഴ ആസ്വദിക്കാന്നല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ. നിന്നെ ഈ അമ്മാവൻ അറിഞ്ഞൂടെ ദേവ. 10-12 വർഷം മുമ്പ് ദേവൻ എങ്ങനെ ഇരുന്നതാ? ഉരുക്കുദേവൻ കേമനല്ലേ? ഉരുക്കുദേവനെ പേടിയല്ലേ? ഉരുക്കുദേവൻ മീശവിരിച്ച ഓടി ഒളിക്കില്ലേ തെമ്മാടികളെല്ലാം? വേസ്റ്റ് 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 എല്ലാം ചേർത്തൊടുത്തു വേസ്റ്റ് എല്ലാം മാറ്റി മാറ്റി ഇന്നും വില കോത്തൊടുക്ക്. വേസ്റ്റ് 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 എല്ലാം ചേർത്തൊടുത്തു വേസ്റ്റ് എല്ലാം മാറ്റി മാറ്റി ഇന്നും വില കോത്തൊടുക്ക്. കരുത്തനായി വാഴുന്നവൻ നടക്കുമ യോധാവിവൻ അടിപിടിയെല്ലാം ഉണ്ട് ഗുണത്തിലും ഒന്നമനായി. എല്ലാം വാക്കിന്മേൽ തീരുന്നേ ദൈവത്തിൻ കീഴിൽ ഞാൻ വാഴുന്നേ. മണ്ണിന്റെ മക്കൾ കൈ ജന്മം സ്നേഹത്തിൻ വാക്കാലെ കൊല്ലുന്നേ. എതിരെ വന്നാൽ കൊലയടി അടുത്തു വന്നാൽ അടിപിടി 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 അടിപിടി. വേസ്റ്റ് 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 എല്ലാം ചേർത്തൊടുത്തു വേസ്റ്റ് എല്ലാം മാറ്റി മാറ്റി എന്നും വില കോട്ടൊടുത്ത്. വേസ്റ്റ് 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 എല്ലാം ചേർത്തൊടുത്തു വേസ്റ്റ് എല്ലാം മാറ്റി മാറ്റി എന്നും വില കോട്ടൊടുത്ത്. വേസ്റ്റ് 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 എല്ലാം ചേർത്തൊടുത്തു വേസ്റ്റ് എല്ലാം മാറ്റി മാറ്റി എന്നും വില കോട്ടൊടുത്ത്. വേസ്റ്റ് 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 എല്ലാം ചേർത്തൊടുത്തു വേസ്റ്റ് എല്ലാം മാറ്റി മാറ്റി എന്നും വില കോട്ടൊടുത്ത്. കരുത്തനായി വാഴുന്നവൻ നടക്കുമാ യോധാവിവൻ അടിപിടിയെല്ലാം ഉണ്ട് കുടത്തിലും ഒന്നവനായി. വന്നേരത്തോ അടക്കുവാൻ നോക്കാതെ കൊരുത്തിടും കൂട്ടരല്ല
മരുവഴി മുന്നേറാം ശ്രമിച്ചിടും വേഗത്തിൽ പ്രവൃത്തിയിൽ കാട്ടുന്നവർ. പടവാലോ വീശി പോയിടുന്നേ പകഞ്ഞിൽ നിന്ന് ചൊല്ലി വന്നോ, ഇനി നേരം വന്നേ കൊണ്ടാടുവാനതും ഗ്രാമങ്ങൾ ഒന്നാകയോ. വരും രോഷങ്ങൾ നാം എല്ലാം മനസ്സിനുള്ളിൽ വെറും വാക്കല്ല ചങ്ങാതി, പുറത്തുനിന്നേ ഫലം എന്താണ് ഇന്നോ കാട്ട്. വേഷ്ടി 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 എല്ലാം ചേർത്തെടുത്ത വേഷ്ടി എല്ലാം മാറ്റി മാറ്റി ഇന്നും എല്ലേ കോത്തൊടുക്ക. വേഷ്ടി 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 എല്ലാം ചേർത്തെടുത്ത വേഷ്ടി എല്ലാം മാറ്റി മാറ്റി ഇന്നും എല്ലേ കോത്തൊടുക്ക. കരുത്തനായി വാഴുന്നവൾ നടുക്കുമാ യോധാമിവൻ, അടിപിടി എല്ലാം ഉണ്ട് ഗുണത്തിലും ഒന്നവനായി. വാടെല്ലാം വാക്കിന്മേൽ തീരുന്നേ, ദൈവത്തിൻ കീഴിൽ ഞാൻ വാഴുന്നേ. മണ്ണിന്റെ മക്കൾ കൈ ജന്മം സ്നേഹത്തിൻ വാക്കാലെ കൊല്ലുന്നേ. എതിരെ വന്നാൽ കൊളിയടി, അടുത്തു വന്നാൽ അടിപിടി, അടിപിടി അടിപിടി അടിപിടി. വേഷ്ടി 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 എല്ലാം ചേർത്തെടുത്തു വേഷ്ടി എല്ലാം മാറ്റി മാറ്റി എന്നും വില കോത്തൊടുക്ക്. വേഷ്ടി 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 എല്ലാം ചേർത്തെടുത്തു വേഷ്ടി എല്ലാം മാറ്റി മാറ്റി എന്നും വില കോത്തൊടുക്ക്. വേഷ്ടി 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 എല്ലാം ചേർത്തെടുത്തു വേഷ്ടി എല്ലാം മാറ്റി മാറ്റി എന്നും വില കോത്തൊടുക്ക്. വേഷ്ടി 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 എല്ലാം ചേർത്തെടുത്തു വേഷ്ടി എല്ലാം മാറ്റി മാറ്റി എന്നും വില കോത്തൊടുക്ക്. ഡോക്ടർ നിരഞ്ജന, നിങ്ങൾ ബോംബെ ജനിച്ചെങ്കിലും മുത്തച്ഛൻ കേരളക്കാരനായത് കൊണ്ടല്ലേ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നത്. വളരെ സന്തോഷം. ഡോക്ടർ നിരഞ്ജന, നിങ്ങളുടെ വൈദ്യ സഹായം നല്ല രീതിയിൽ നടക്കുവാൻ വേണ്ടി ഒരു ഗ്രാമസേവൻ എന്ന നിലയ്ക്ക് ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഡോക്ടറെ ഇങ്ങോട്ട് വരാം, ഇവിടെ വന്നിരിക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങിയാണല്ലോ നിന്റെ കലാപരിപാടി. അവന്റെ മുഖം ഇരിക്കുന്നുണ്ടല്ലേ. മൂന്നെണ്ണത്തിൽ ഏതിനെ വളർക്കണമെന്ന് അറിയില്ലല്ലോ. മെഡിക്കൽ ക്യാമ്പ് അവസാനിക്കുന്നതിന് മുന്നേ ഏതെങ്കിലും ഒന്നിനെ വളച്ചൊടിച്ച് വീഴ്ത്തണം. ഞാൻ മനസ്സിൽ വിചാരിച്ചത് നിങ്ങൾ കേട്ടോ. എന്നിട്ട് മനസ്സിലായോ? അപ്പൊ പ്രശ്നമില്ല, വിട്ടേക്ക്. ഡോക്ടറെ, നിങ്ങൾക്ക് വേണ്ടി ഒരാളോട് സഹായം ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ക്യാമ്പ് നടത്താമേ, പുള്ളിയുടെ വീട്ടിൽ താമസിക്കുകയും ചെയ്യാം. എന്റെ വാക്ക് ഒരു പക്ഷെ കേട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വാക്ക് നാട്ടുകാർ കേൾക്കും. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും വളരെ ദോസ്താണ്. അല്ല, പറഞ്ഞു നാക്കെടുത്തില്ല. ഇത് തന്നെയാണ് ശാന്ത സ്വഭാവത്തോടെ പരിഹരിക്കാനുണ്ടോ? ഇപ്പൊ തന്നെ സംഗതി കുടിച്ചിട്ട് വന്നാലും എന്നെ എന്റെ മുത്തശ്ശി ഉണ്ടല്ലോ. അല്ല മോനെ, ഉരുക്കുദേവ കുടിച്ചേച്ചും വന്ന് വെറും വയറ്റിലും ഇങ്ങനെ കിടക്കാതെ മോനെ എന്തെങ്കിലും കഴിച്ചേച്ച് കിടക്കുന്നു എന്ന് പറയും. പക്ഷെ എന്റെ മുത്തശ്ശി 1998 വർഷം March 12 രാവിലെ കൃത്യം 8:30 എന്നെ വിളിച്ച് മുന്നിൽ നിർത്തി ഒരു കാര്യം പറഞ്ഞു. എന്താന്ന് അറിയണോടാ നിനക്ക്? എടാ മോനെ ഉരുക്കുദേവ, ഇനി മുതൽ നീ ഇങ്ങനെ കുടിച്ചോണ്ട് നടന്നാ ശരിയാവല്ലടാ. അതുകൊണ്ട് ഇനി കുടിക്കരുതെന്ന് പറഞ്ഞ് അവരെന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അതുകൊണ്ട് അന്ന് മുതലൊരു തീരുമാനമെടുത്തു. ഇനി മുതൽ അയ്യോ ഒരുക്കെ, നിങ്ങൾ രാവിലെ തുടങ്ങി അടിയല്ലേ, കൈ വേദനിക്കത്തില്ല? അങ്ങനെ ഞാൻ കൈകൊണ്ട് തൊടാത്ത ചാരായത്തെ ചുറ്റുമുള്ള 18 ആരും വാറ്റുവോ കുടിക്കുകയോ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലടാ. എന്നിട്ടും നീ ഞാൻ പറഞ്ഞ വാക്കിന് ബദലായി ചാരായം വാറ്റി വിൽക്കുമല്ലേ? അങ്ങനെ ഇടിക്ക. കൽ
കബഡി 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 അത് കൊള്ളാലോ. കേസോ? നിന്നോട് പ്രത്യേകം പറയണം, മരിക്കാൻ പേടില്ലാത്ത ആരടാ എന്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നത്? എന്റെ നാട്ടിൽ ചികിത്സിക്കാനോ? ഞങ്ങളുടെ കൺമുൻപേ വെച്ച് നാലുപേരെ അടിച്ചു, ഞങ്ങളുടെ വണ്ടി തല്ലിപ്പൊട്ടിക്കുകയും ചെയ്തു. എന്താന്ന് നിങ്ങൾ വിചാരിച്ചു വെച്ചേക്കുന്നത്? അടങ്ങി നിൽക്ക്. തെളിവല്ലേ വേണ്ടത്? അതെ, അത് ഇതിനകത്ത്. ഇതെന്താ നമ്മളെ കാണിക്കാത്തെ? മുപ്പത് വർഷത്തോളമായിട്ട് നമ്മൾ എത്രമാത്രം അടി ഉണ്ടാക്കിട്ടുണ്ട്. നടന്ന അടിയിലൊക്കെ ദേവൻ അങ്ങനെ അടിച്ചു, ദേവൻ ഇങ്ങനെ അടിച്ചു എന്ന് എത്ര പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതുവരെ എന്നാ ഞാനിങ്ങനെ അടി ഉണ്ടാക്കുന്ന ഒരിക്കലും നേരി കണ്ടിട്ടില്ല അമ്മാവ. എന്നാൽ ഇന്നുണ്ടല്ലോ, ഞാനവൻ ഇടിച്ചതും ആ ചില്ലുടച്ചതും അവന്റെ പല്ല് തെറിപ്പിച്ചതും അതത്രയും അത്രയും ഈ പെങ്കൊച്ചിതില് വീഡിയോ എടുത്ത് വെച്ചിരിക്കുകയാണ് അമ്മാവ. ഇത് നമ്മുടെ ലോക്കൽ ചാനൽ കൊടുത്തിട്ട് പൊടി പറത്തും ദേവൻ എന്ന ടൈറ്റിൽ അടിക്കാൻ പറഞ്ഞിരിക്കുന്ന ജീവിച്ചു പോട്ടെ. ഇതില് രാഷ്ട്രീയം വേണ്ട, രാഷ്ട്രീയം വേണ്ട ദേവ, എനിക്ക് അരിഷ്ടം മതിയെന്ന്. ചർച്ച തുടങ്ങിയല്ലോ, നല്ല തീരുമാനമായിരിക്കും. മീറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു അമ്മാവാ. പറഞ്ഞു മോളെ, നാളെ കിളിക്കോട് കബഡി കളി, വൈകിട്ട് കുന്നമംഗലത്ത് അടി, പിന്നെ കമ്പത്തില് ചില പരിപാടി. ഇങ്ങനെ ദൈവത്തിന്റെ കടാക്ഷം കൊണ്ട് ഇഷ്ടം പോലെ അടി നടത്താൻ ഇവിടെ ആള്. എന്നാലും നിങ്ങളെ പോലെ വീഡിയോ എടുക്കാൻ ഒരാളില്ല, അതുകൊണ്ട് നിങ്ങളെ ഈ ജോലിക്ക് ഞങ്ങൾ അങ്ങ് ചേർക്കാൻ പോവാം. മൂന്നേരം ചോറ് തരാം. 3200 രൂപ കൂലി. ഓവർടൈം വേറെ, കാറ്റുവെള്ളം ഫാനും ഉണ്ട്. അത് തുടക്കത്തില്ലേ, വേഗം സമ്മതിച്ചേക്ക്. പിന്നീട് നിങ്ങളുടെ കഴിവ് കാണുമ്പോ ഉണ്ടല്ലോ ശമ്പളം വീണ്ടും കൂട്ടി തരുമെന്ന്. ഇൻസ്പെക്ടർ, വാട്ട് ഈസ് ദിസ് അട്രോസിറ്റി? അയ്യേ, സിറ്റി ഒന്നുമല്ല, ചെറിയൊരു ഗ്രാമമാ, നല്ല ആൾക്കാരും. എത്ര പേര് പേടിപ്പിച്ചിട്ടും ധൈര്യമായി ഈ സ്റ്റേഷനിൽ വന്ന് കേസ് കൊടുത്ത് കണ്ടില്ലേ. പെൺകുട്ടികളായ ഇതുപോലെ ഒട്ടും പേടിയില്ലാതിരിക്കണം. എനിക്ക് ഈ പെങ്കൊച്ചിനെ ഇഷ്ടമായിരുന്നു. ഇംഗ്ലീഷിലൊന്ന് പറയാനായിട്ട് പറയാതെ ഒന്നിച്ച് പറയടാ. നിങ്ങളെ പറഞ്ഞാലും ഇംഗ്ലീഷിൽ ഇതൊരുമാതിരി വല്ലാത്തൊരു ഭാഷയായി പോയല്ലേ. ഏതായാലും ഞാൻ പഠിക്കാഞ്ഞ് നന്നായി. കൊച്ചേ, ഞാനീ ലോക്കപ്പിൽ കയറിയത് നീ കൊടുത്ത കേസിനെ പേടിച്ചിട്ടൊന്നുമല്ല, ഒട്ടും കുറയാത്ത നിന്റെ ഈ ധൈര്യം കണ്ടിട്ടാ. ഡോക്ടറെ, നിങ്ങൾ ടോപ്പ് ഡോക്ടറാ, എനിക്ക് ഒത്തിരി ഇഷ്ടം. അയ്യോ, അവനോട് വരാൻ പറഞ്ഞിട്ട് എവിടെ പോയോ? എടാ, അറിയില്ല മാഡം. ആരവിടെ തെന്റി കെട്ടിയത്? ആരുടെ സ്ഥലം എന്നറിയത്? വലിച്ചു പറിച്ച് കളയ കളയ. ആരാ നിങ്ങള്? ആവശ്യമില്ലാതെ എന്താ ഇവിടെ ഒരു വേഗം?
ആ പെണ്ണെടുത്ത ഇഞ്ചക്ഷന്റെ മയക്കത്തില് 5 മണിക്കൂറോളം കോമ സ്റ്റേജിൽ കിടക്കേണ്ട വന്നല്ലോ ദൈവമേ. ആരാടാ അവിടെ വെള്ളം വെക്കുന്നത്? ആരോടെങ്കിലും അനുവാദം ചോദിച്ചിരുന്നോ? പൊളിച്ചു മാറ്റി പൊളിച്ചു മാറ്റി. ഗവൺമെന്റ് പെർമിഷൻ ഞങ്ങൾക്ക് ഉണ്ട്. എന്റെ പെർമിഷൻ ഉണ്ടോ? മര്യാദക്ക് 5 ലക്ഷം രൂപ എന്നേക്ക്, അല്ലെങ്കിൽ പരിസരത്ത് എവിടെയും മെഡിക്കൽ ക്യാമ്പ് നടത്താൻ സമ്മതിക്കില്ല. ഇവിടുത്തെ പോലീസും കമ്മീഷണറും തഹസിൽദാരും ഒന്നും ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ല. ഈ ഗ്രാമസേവകൻ വരൂടാ. എന്നാടാ കവടിയാർ കുമാരാ, നാട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോ തടസ്സപ്പെടുത്തുന്നതും അത് ആരാണ് നടത്തുന്നതെന്ന് ഞാൻ നിന്നോട് പറയുമ്പോ നീ പേടിച്ചോടുന്നതും ഒരു ശീലം തന്നെയല്ലടാ. ഡോക്ടേഴ്സ്, ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ ഒരാളുടെ പേര് പറയാൻ പോവുക. ഇവൻ ഷോക്കാകുമ്പോൾ നിങ്ങളെല്ലാം ചിരിക്കുകയും ചെയ്യും. ഈ ക്യാമ്പ് ആരാണ് നടത്തുന്നത് എനിക്കറിയാമോടാ? ആരാടാ? ഉരുക്കുദേവൻ. എന്തായാലും ഇനി ഉരുക്ക് വരില്ല. ഉള്ള സമയം കൊണ്ട് ഈ ഗ്ലൂക്കോസ് ഇട്ട് ഇവിടെ കിടക്കാം. നിനക്ക് 1 മണിക്കൂർ സമയം തരാം, അതിനുള്ളിൽ 5 ലക്ഷം കൊണ്ടുവരണം. കൊണ്ടുവന്നില്ലെങ്കിൽ ഇവിടുത്തെ ക്യാമ്പ് മുഴുവനും ഞാൻ പൊളിക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഇവര് ചോദിച്ച 5 ലക്ഷം രൂപ നമുക്ക് കൊടുത്താൽ. നമ്മൾ പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട്, ആർക്കും കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം മാഡം. മെഡിക്കൽ ക്യാമ്പ് ഈ നാട്ടിൽ തന്നെ നടക്കും, ആരെയും പേടിച്ചോടേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ വേറെ എന്താ വഴിയുള്ളത്? അതിനൊരേ ഒരു വഴിയേ ഉള്ളൂ. ജയിലിലാക്കിയില്ല ഉരുക്കുദേവനെ, അയാളെ ജാമ്യത്തിൽ ഇറക്കട്ടെ. ഒരു പ്രാവശ്യം ക്ഷമ ചോദിച്ചാൽ മതി, എന്നിട്ട് നിങ്ങൾ ഒരു സഹായം ചോദിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യും. പിന്നെ ഈ ഞാഞ്ഞൂരുകളൊന്നും ഒരു പ്രശ്നത്തിലും വരത്തില്ല ഇങ്ങോട്ട്. അപ്പോ സുകുമാരൻ കേടി, ഉരുക്കുദേവൻ നല്ലവനാണോ? ഉരുക്കുദേവനും കേടി തന്നെയാ, തുറന്നു പറഞ്ഞ കവടിയാർ സുകുമാരനും കേടിയാ. ഉരുക്കാണെങ്കിലേ ഡീസന്റ് കേടിയാ. അത് മാഡം, നമുക്ക് ജാമ്യത്തിൽ ഇറക്കാം. അങ്ങനെ പറയണ എന്താ ഡോക്ടർ? ജയിലിലേക്ക് പോയാലോ? രണ്ട് ദിവസമായിട്ട് ഞാനാ ജയിച്ചോണ്ടിരിക്കുന്നേ. നിങ്ങളെല്ലാരും കൂടി എന്നെ പറ്റിക്കാണെന്നൊരു സംശയമാണ്. നിന്റെ കൂടെ കളിക്കുമ്പോഴാ തോക്കാൻ വേണ്ടി തന്നെ ചീറ്റ് ചെയ്യേണ്ട അവസ്ഥ. എന്തിനടാ അങ്ങനെ ചെയ്യുന്നേ? നിന്നെ തോപ്പിച്ചു കഴിഞ്ഞാ പിന്നെ ഇതായിരിക്കും ശരിയാ. അടി ഉറപ്പല്ലേ? ഒരു കാരണവശാൽ ഉരുക്കുദേവന്റെ കണ്ണിലേക്ക് മാത്രം നോക്കരുത് കേട്ടോ. നോ ഐ കോണ്ടാക്ട്. പോലീസ് സ്റ്റേഷൻ മുഴുവൻ വെച്ചിരിക്കുന്നത്. അയ്യോ ഉരുക്കുദേവാ, നീ എന്താ കമ്പി എണ്ണുവാണോ? നിനക്ക് കണക്ക് പോലും അറിയില്ലല്ലോ. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്കറിയില്ല ഉരുക്കുദേവ. കണ്ണു തുറന്നു നോക്കിയപ്പോഴാ എനിക്കെല്ലാം മനസ്സിലായത്. ഞാൻ ഡോക്ടറെ എല്ലാം കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ ഡോക്ടർ ക്ഷമ ചോദിച്ച് കേസ് പിൻവലിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു ചെറിയൊരു ഹെൽപ്പ് ചെയ്യണം. എന്താ ചെയ്യില്ലേ? നമുക്ക് നോക്കാം. ആധാരണം പിന്നെ മക്കളെ, നിങ്ങൾ ഈ കേസ് പിൻവലിക്കുന്നത് ഉരുക്കുദേവന് വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് വേണ്ടിയാ. കാരണം ഉരുക്കുദേവന് ഞങ്ങൾ അറസ്റ്റ് ചെയ്തതുപോലെ അല്ല തോന്നിയത്. ഈ പോലീസ് സ്റ്റേഷൻ ഉരുക്കുദേവന് അറസ്റ്റ് ചെയ്തതുപോലെയാ തോന്നുന്നത്. ഇട്ടോളൂ. നിങ്ങൾ നീരാടി കുളിക്കാൻ പോവുക, അത് മതിയോ? അയ്യോ പണിയിട്ട് പോവാ. ക്ഷമ പറയാന്ന് പറഞ്ഞിട്ട് എനിക്ക് വായിക്കരി ഇടുന്ന അവസ്ഥ ആക്കല്ലേ. ഡോക്ടർ ക്ഷമ പറഞ്ഞില്ലെങ്കിൽ എന്റെ കൂ പിടിച്ച് വാട്ടുകളെ. ഒരാളെ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് തെറ്റല്ല. പക്ഷെ അറിഞ്ഞോണ്ട് തന്നെ നമ്മൾ വെറുതെ കുഴിച്ചാടാൻ പോകുന്നത്. ഞാൻ കേസ് പിൻവലിച്ചു, അത്രേ ഉള്ളൂ. ഇനി അയാളോട് മാപ്പ് ചോദിക്കാനും സഹായം ചോദിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്താ ദേവാ ഇപ്പൊ നടന്ന ഈ മറക്കാൻ പറ്റാത്ത സംഭവം? ഒറ്റ വാക്കിൽ നീ ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു ഞാൻ കേട്ടു. അൺബിലീവബിൾ, അൺബിലീവബിൾ. അതങ്ങനെ പറഞ്ഞാലും മതി. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ എവിടെയൊക്കെ തിരക്കിന്നറിയൂ. എന്നാ പിള്ളേരെ ഉരുക്ക് എവിടെ ഉണ്ടോ?
ആളും പടയൊക്കെ ആയിട്ട് വേറൊന്നും അല്ല, ഒരു രണ്ടു ദിവസമായിട്ട് നല്ല പനിയായിരുന്നു, നല്ല ചൂടും ഉണ്ടായിരുന്നു. ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതാ. 40 പേര് ഒരുമിച്ച് ചുമക്കില്ലടാ, ഒരിക്കലും വിശ്വാസം ആവണ്ടേ? വിശ്വസിക്കാം വിശ്വസിക്കാം. പിന്നെ നിങ്ങൾ ആ വലിച്ചെറിഞ്ഞ സാധനങ്ങൾ വേഗം വണ്ടി. നമസ്കാരം ഡോക്ടറെ. ഇയാള് വിഷമിക്കുകയെ വേണ്ട, നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം. ക്യാമ്പൊക്കെ നമുക്ക് റൈസ് മില്ല് നടത്താലോ. രോഗികളെ തരുന്ന കാര്യം ഞാൻ ഏറ്റു, ഇതിലും ഗംഭീരമായിട്ട് നമുക്ക് നടത്താം. വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഒന്നും ആലോചിക്കാതെ ഞാൻ സഹായം ചെയ്യുമ്പോ ഇയാളാണെങ്കിൽ അതിനെ പറ്റി വല്ലാതെ ആലോചിക്കുക. മക്കളെ, ഡോക്ടറെ, ഇതൊക്കെ ഞങ്ങളുടെ ഗ്രാമത്തിലെ കുട്ടികളാണ്. ഡോക്ടർ ആവണമെന്ന ഇവരുടെ ഒക്കെ ആഗ്രഹം. ഈ ക്യാമ്പ് കഴിയുന്നവരെ ഇവരെ ഒന്ന് കൂടെ നിർത്തിയാ, ഇവരെന്തെങ്കിലുമൊക്കെ പഠിച്ചോളുന്നേ. എന്തിനാ ഇങ്ങനെ ആലോചിക്കുന്നേ? ഉപകാരത്തിന് ഒരു പ്രത്യുപകാരമായി ബന്ധങ്ങൾ കൂടുകയും ചെയ്യുമല്ലോ. കത്തിക്ക് കുത്തിയതാ, പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങോട്ട് ഇങ്ങ് കൊണ്ടുപോന്നു. പ്രിയ, ആ ഇഞ്ചക്ഷൻ എടുത്തോണ്ട് വന്നേ. ഇഞ്ചക്ഷൻ? ഒന്നുമില്ല മോനെ, പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയുള്ളെന്ന്. അതെ, ഉരുക്ക് ദേവന് കുത്തി വെക്കുന്ന പേടിയാ. ആദ്യം എനിക്കൊട്ട് ഒരു കുത്ത അങ്ങോട്ട് കുത്ത, ഇത് കണ്ടു കഴിയുമ്പോ പേടി അങ്ങ് മാറും. അയ്യോ, ഇത് വേണ്ട വേണ്ട ഡോക്ടറെ, വേദനിക്കുന്നേ. എന്താ ഇത്? കത്തി വെച്ച് കുത്തിയ പേടിക്കാത്ത നിങ്ങൾ ഈ ചെറിയ സൂചി കണ്ടുപിടിക്കുന്നു? ഇത് എന്താ ഡോക്ടറെ? ഇത് വാഴപ്പണ്ടി സുനി വെട്ടിയതാ, ഇത് സൂര്യ വെട്ടിയതാ. അടി നടക്കുമ്പോ വെട്ടിയ ഒരുപാട് ദേഷ്യം ഉണ്ടോ? പേടി ഉണ്ടാവില്ല, കാരണം അവർ വെട്ടാൻ പോവാന്നുള്ള കാര്യം എനിക്കറിയില്ലല്ലോ. ഇതിപ്പോ നിങ്ങൾ കുത്താൻ പോകുന്ന കാര്യം എനിക്കറിയില്ലേ, അതുകൊണ്ടാ ഇങ്ങനെ. എന്താടാ, നിങ്ങളുടെ പേര് പറഞ്ഞാ നാട്ടുകാരെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. കുത്തി വെക്കുന്ന പേടിയെന്നറിഞ്ഞ സംഗതി കുളവാകും. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ഒരു പാട്ടങ്ങ് ഒച്ചത്തി പാട്, ആ ഗ്യാപ്പിൽ കുത്താൻ പറയാം. പാട്ടോ? ഞാനോ? ഒരുക്കെ ഒന്ന് പാട്. കാണാത്ത കാട്ടിലെ ഏതോ ഒരു ഞാലിലാരോ. കഴിഞ്ഞ അമ്മാവാ ഉരുകേച്ചാ പറഞ്ഞു, എനിക്ക് പോറക്കം വരുന്നുണ്ടോ? ഒരു സംശയം. ഞാനാ വേദന അറിയാതിരിക്കാൻ വേണ്ടി മയങ്ങനുള്ള മരുന്ന്. മയങ്ങനുള്ള ഇഞ്ചക്ഷനോ? ഡോക്ടർ ആദ്യം പറയാറുണ്ടല്ലോ. അമ്മാവ കേറി വരുന്നുണ്ട് അമ്മാവ. അയ്യോ, 6 വർഷം വെള്ളവടി നിർത്തിയിട്ട് ഇപ്പൊ ഡോക്ടർ മയങ്ങനുള്ള മരുന്നും കുത്തി വെച്ചല്ലോ. ഇനി എന്താ നടക്കാൻ പോകുന്നത് അറിയാം. എന്തുണ്ടായാലും ശരി, എന്റെ കൈന്ന് വിടരുത് അമ്മാവ. എന്റെ കൈയൊന്നും അമ്മാവ, ഞാൻ പരിധി വിടാതെ നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും. ഉരുക്ക് ദേവാ, അത് ഞാനാ. സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലം നോക്കാതെ ഡിസ്റ്റർബ് ആകും കേട്ടോ. എന്നെ നോക്ക്, എന്റെ കണ്ണിലേക്ക് നോക്ക്. ഈ അസുഖത്തിൽ ഇഞ്ചക്ഷൻ വേറെ എടുക്കേണ്ടത്. അതെ അമ്മാവാ. എന്താ? ഒരു രഹസ്യം പറയട്ടെ. പറഞ്ഞോ. ഡോക്ടറുടെ കണ്ണുണ്ടല്ലോ.
അത് കണ്ണല്ല, നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഞാവൽ മരത്തിലെ ഞാവൽ പഴം പോലെ തന്നെയുണ്ട്. എവിടെ പോവാടാ? എങ്ങോട്ട് പോകുന്നില്ല. മുരുകേശ, നിന്നോടും എനിക്കൊരു രഹസ്യമുണ്ട്. ഈ ഡോക്ടറുടെ മൂക്കുണ്ടല്ലോ. എടാ മുരുകേശ, അത് മൂക്കല്ല, മുന്തിരി കേക്കടാ. പിന്നെ ഈ മുഖമുണ്ടല്ല, അത് മുഖമേ നമ്മുടെ മുത്തശ്ശി ഉണ്ടാക്കാറുള്ള പാലട പ്രഥമം. മൊത്തത്തിൽ കണ്ട ഈ ഡോക്ടറെ ഒരു കോട്ടിട്ട ഗോതമ്പ് ഹലുവയാണ്. ചെച്ചിയും കഴിഞ്ഞിട്ടുണ്ട്, സൂക്ഷിച്ച് കൂട്ടിക്കൊണ്ട് പോയി. ഇതെന്തായാലും നന്നായി. മനസ്സിൽ എന്തൊക്കെയോ തോന്നി, പക്ഷെ ഒന്നും പുറത്തു പറയാതെ മനസ്സിൽ അടക്കി പിടിച്ചു. ഞാൻ ആരും അറിഞ്ഞിട്ടില്ല. പറയാൻ പാടില്ലാത്തല്ല, ഒച്ചയ്ക്ക് പറഞ്ഞിട്ടാ. ഒച്ചയ്ക്ക് പറയേണ്ടത് പതുക്കെ പറയുന്നു. അതിന് സൈഡ് ഉപമാര്. എന്താ, ഞാനൊന്നും പറഞ്ഞില്ല. ഒരുപാട് ശാന്തനായിരുന്നു. ക്ഷമിക്കൂ. ആരാരോ ആരാരോ, അയ്യോ, സാഹചര്യം അറിയാതെ താരാട്ടു പാട്ട് പാടിയല്ലോ. നാണക്കേടായി. സമയമായി, വാ നമുക്ക് പോവാം. നമ്മുടെ ഡോക്ടർ വരാൻ പോവല്ലേ, അപ്പോഴാ പോവാ പോവാന്ന് പറയുന്നത്. ഞാനും അതാ ദേവാ പറയുന്നത്. ഡോക്ടർ ഇപ്പൊ വരും, നമുക്ക് ഇവിടുന്ന് വേഗം പോയാൽ ഒരു പ്രശ്നമില്ലല്ലോ. ഡോക്ടർ നമ്മുടെ വീട്ടിലേക്ക് വിരുന്നുകാരിയായി വന്നിരിക്കല്ലേ, അപ്പൊ നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് വേണം കഴിക്കാൻ. തീരുമാനിച്ചു കഴിഞ്ഞോ? അതേന്നേ ഡോക്ടറെ. അയ്യോ, വിളിക്കാല്ലേ. പ്രഭാത വന്ദനം. എന്നാ കഴിച്ചാലോ? കഴിക്കുമോളെ? ഡോക്ടറെ, ഇന്നലെ എന്ത് മരുന്നാ കുത്തിയേ? കൊച്ചു കുട്ടിയെ പോലെ കിടന്നുറങ്ങേ. കുത്തിവെച്ച സ്ഥലത്ത് ആരോ തടവി തന്ന പോലെ തോന്നി. എന്നാ പോയാലോ നമുക്ക്. മൂത്തേട്ടത്തിയുടെ മുന്തിരി കേക്ക് ഞങ്ങളുടെ ഉരുക്കേട്ടിന് വലിയ ഇഷ്ടാ. എനിക്കതറിയാം. എങ്ങനെ മനസ്സിലായി? മുൻപ് കേട്ടായിരുന്നു. ഇത് കൊള്ളാലോ. കണ്ടില്ലേ, മോന് സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഡോക്ടറെ, ഈ പാലട പ്രഥമൻ അങ്ങനെ ചുമ്മാ എടുക്കാൻ പാടില്ല, നന്നായിട്ട് ഇളക്കി എടുക്കണം. ഇവര് സിറ്റിയിൽ നിന്നൊക്കെ വന്നതല്ലേ, നമ്മൾ വേണ്ട ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ. ഈ ഉരുക്ക് ദേവനെ പാലട പ്രഥമൻ ഭയങ്കര ഇഷ്ടാ. അതെ അതെ, അതും എനിക്ക്. ഇതെങ്ങനെ മനസ്സിലാക്കി? ഇനി ഒന്നുമില്ല മനസ്സിലാക്കി. എനിക്ക് വയ്യ. ഇന്നലെ വന്ന ഡോക്ടർക്ക് എന്റെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം മനസ്സിലായി. ഇതിന്റെ അമ്മാവന് പോലും അറിയില്ല. എനിക്ക് ഡോക്ടറെ ഇഷ്ടമാണെന്നുള്ള കാര്യം അമ്മാവിന് ഇന്നലെ മനസ്സിലായത്. ിയപ്പോ നീ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരുന്നടാ. കള്ളം കപടമില്ലാതെ മനസ്സിലുള്ളതെല്ലാം പറഞ്ഞു. നീ അമ്മാവനോട് ഞാൻ പരിധി വിടാതെ നോക്കണോന്ന് പറഞ്ഞു. എന്ത് പറയാനാ, നിന്റെ കൈയാലും പിടിച്ച് കാലാലും പിടിച്ച് നമുക്ക് എന്തൊരു ജോലിയുള്ള. എന്ത് പറഞ്ഞാലും ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്ന അറിയാവോ? ഗോതമ്പ് അലുവയാ. ഉരുക്ക് ദേവന് ഗോതമ്പ് അലുവ ഒരുപാട് ഇഷ്ടമാണ്. അത് മതിയോ? പോട്ടെ. എല്ലാ കണക്കും നോക്കണം കേട്ടോ. എടാ അത് കുറച്ച് നീക്കി വെക്കേ. അതിന്റെ വരവ് ചെലവ് കണക്ക് പിതാമ്പരാച്ചില്ലെങ്കിൽ ലോഡ് കുറച്ച് കൂടുതലുള്ള പോലെ ഉണ്ടല്ലോ. 50 ചാക്ക് കൂടുതലുണ്ട്. ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. വണ്ടി എടുത്ത് വിടറാ. പൊന്നപ്പാ, നേരും നിറയും നാട്ടുകാർക്ക് മാത്രമുള്ളതല്ല, ഈ നമുക്കും കൂടി ഉള്ളതാ. മനസ്സിലായാ? ഞാൻ ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചാലേ ജീവിക്കാൻ. ഡോക്ടറെ, ചുമ്മാ നോക്കി പേടിപ്പിക്കുക. ഇന്നലെ ബോധമില്ലാതെ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. ഇനി ഇതുപോലെ ദേഷ്യപ്പെട്ട് നോക്കിയാ ഇന്നലെ പറഞ്ഞൊക്കെ കള്ളാന്ന് ഞാൻ പറയും. ഇല്ലല്ലോ, ഞാൻ നോക്കിയില്ല. ശരിയാ, കുട്ടികളുടെ കൂടെ നിന്ന് ഞാനും അത് കണ്ടായിരുന്നു. കൊച്ചു കുട്ടികളല്ലേ അവര്. കുട്ടികൾ എപ്പോഴും ദൈവത്തെ പോലെ തന്നെയാ. അപ്പൊ കുട്ടികൾ എന്നാണ് പറയോ? ഞാൻ നോക്കിയില്ലെന്ന് പറഞ്ഞില്ലേ. ആ അത് കൊള്ളാം. മോളെ, നിന്റെ പേരെന്താ? മുത്തുമണി. ആ, ഈ മുത്തുമണി നുണ പറയോ? ഇല്ല പറയില്ല. ആ മക്കളെ, എല്ലാവർക്കും ഞാൻ ചോക്ലേറ്റ് മേടിക്കും. ഡങ്ക 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 ഡങ്ക
നാലഞ്ച് കൊതുക് വായിക്കാത്ത കേൾക്കാനും കേട്ടോ. എന്താ അയ്യ എന്താ ഇത്? ദേവാ, അച്ഛൻ കോവിൽ 5:30 50 പേര് അലർട്ടായിരിക്കണമെന്ന്. കുട്ടികളാണോ നിങ്ങള്? കുട്ടിലുട്ടാപ്പികള്, അവർ ചുമന്നാണോ പറയാ ഡോക്ടറെ? മുരുകേശ ദേവ, ഞാൻ അങ്ങനെ നോക്കിയില്ല എന്ന് ഡോക്ടറോട് ഇംഗ്ലീഷിൽ പറഞ്ഞേ. അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ വിശ്വസിച്ചോ? എല്ലാം കൊളമായിരിക്കും. എന്താ സംശയമുണ്ടോ? ചെന്നു പോ നോക്കാം. എന്നാ വേണ്ട? ഈ നാടിന്റെ സമ്പൽ സമൃദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഭഗവാനെ അവിടെ കാത്തുകൊള്ളണമേ. ഞങ്ങള് വർഷം തോറും ഇങ്ങനെ വലിയ ഗംഭീര ഉത്സവം നടത്താറുണ്ട്. എല്ലാവരും നമ്മുടെ ബന്ധുക്കൾ തന്നെ. ബന്ധമെന്ന് പറഞ്ഞാൽ സാധാരണ ബന്ധമൊന്നും അല്ല, എല്ലാരും രക്തബന്ധമാണെന്ന് അങ്ങനെ പറഞ്ഞു. അതെങ്ങനെ ഇത്രയും പേര് രക്തബന്ധമാവുന്നത്? എന്താ ഡോക്ടർ ഇങ്ങനെ ചോദിക്കുന്നത്? ഈ നിൽക്കുന്നവർക്കെല്ലാം വക്കാലത്ത് പറഞ്ഞ അടി ഉണ്ടാക്കി രക്തം ചിന്തി ആളായി നിൽക്കുന്നത്. രക്തബന്ധത്തിന്റെ പേര് നന്നായിട്ട് അറിയാന്ന് വെക്കിയത്. ഇറ്റ്സ് എ ബ്ലഡ് ഫാമിലി. ഡോക്ടറെ, ഗോ ആൻഡ് വെയർ സാരി ആൻഡ് കം. തെറ്റല്ലേ? നേരെ പിടിക്കട. ഇമ്മീഡിയറ്റ്ലി. അത് കളിക്കും. മുരുകേശ ദേവ, ഇംഗ്ലീഷിലെ സൗന്ദര്യത്തിന് എന്താ പറയാ? ബ്യൂട്ടി. അതിസുന്ദരി. അതിസുന്ദരിക്ക് നെയിം ബ്യൂട്ടി. റംബൂട്ടി. റംബൂട്ടാനല്ല, ആ റംബൂട്ടാൻ തന്നെ. നമുക്കൊന്ന് രോഹനപ്പിന്റെ അടുത്ത് പോകണം. എന്നിട്ട് എന്റെ മുടി ഒന്ന് വെട്ടണം. അയ്യോ, അത് പൊറോട്ട കടയാ. അത് ശരിയാണല്ലോ, മഴ പെയ്യാൻ പോകുന്നു തോന്നുന്നു. നമുക്കൊന്ന് പുറത്തേക്ക്. ദേഷ്യത്തോടെ കണ്ടിട്ടുണ്ട്, വാശിയോടെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനൊരു ഭാവം ഞാൻ കണ്ടിട്ടില്ല. വൈ കൺഫ്യൂഷൻ? റിലാക്സ്. ഡോക്ടറെ കണ്ടില്ലേ? എന്റെ സുന്ദരിയാണല്ലേ. അതല്ലേ. അതല്ലേ ഞാനും പറഞ്ഞേ. ഡോക്ടറെ,
മനുഷ്യന്മാർ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ബുദ്ധി കൊണ്ട് ജോലി ചെയ്യുന്നവര്, രണ്ടാമത് മനസ്സുകൊണ്ട് ജോലി ചെയ്യുന്നവര്. ഞാനൊക്കെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ തലക്കടിച്ച് ബുദ്ധിയില്ലാത്തവനായി തള്ളിയതാ. അതുകൊണ്ട് ഞാൻ എന്റെ മനസ്സ് പറയുന്നത് മാത്രമേ കേൾക്കാറുള്ളൂ. എന്നാൽ ആദ്യമായിട്ട് ഒരു കാര്യം ഡോക്ടർ അടുത്ത് പറയാൻ വരുമ്പോഴുണ്ടല്ലോ, എന്റെ തല കിടന്നിങ്ങനെ പെരുക്കുവാന്നേ. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അതങ്ങ് പറഞ്ഞേക്കാന്ന് വെച്ചു. എന്താ പറയാൻ പോന്നെ ഡോക്ടറെ? ഈ സാരിയില് നിങ്ങള് അടിപൊളിയായിട്ടുണ്ട്. അറിവ്, കഴിവ്, ധൈര്യം കൂടി ഇതും ചേർത്ത് നിങ്ങള് ഭയങ്കര സുന്ദരിയാ. നെയിം ബ്യൂട്ടി മുരുകേശ. അത് തന്നെ. എന്റെ അമ്മേ, ദേവ അവിടെ പഠിക്കട്ടുണ്ട്. നോക്കിയായിരുന്നോ? ഓ, പത്ത് രൂപയുടെ ചോക്ലേറ്റ് വാങ്ങിത്തരാം. എന്നാ വിട്ടോ വിട്ടോ വിട്ടോ. മോണ വേദനിക്കുന്നു, വേഗം എടുക്കടാ. എടാ ഒന്ന് വേഗം കയറ്റി വെക്കടാ. എടാ തക്കപ്പാ, നന്നായിട്ട് പെരുക്കടാ. എടാ നല്ല ഉഷാറായി അടിയടാ. ഡോക്ടറെ, ഇയാള് ബോംബെയിൽ ജനിച്ചു വളർന്നതാ, ഞാൻ ഇവിടെ ഈ ഗ്രാമത്തിൽ. അതുപോലെ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാൻ യാതൊരു സാധ്യതയില്ലായിരുന്നു, പക്ഷെ കണ്ടുമുട്ടി. ഇനിയും നമ്മൾ കാണുമെന്ന് ചോദിച്ചാ അതൊരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് ലോങ് ലീവ്, ഹാപ്പി ലൈഫ്. ഡോക്ടറെ കല്യാണത്തിന് കുറി തന്നാ ഞങ്ങളെല്ലാവരും ചേർന്ന് വന്ന കല്യാണം. അതുപോലെ ദേവന്റെ കല്യാണത്തിന് ഞങ്ങളും കുറി അയക്കും, നിങ്ങളും വരണം. വണ്ടിയിൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്, സൂക്ഷിച്ച് ഓടിക്കണം. പോണ വഴിക്ക് നല്ല ഹോട്ടലൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണത്തിനൊന്ന് നിർത്തി കൊടുക്കണേ. ഈ മുറ്റത്ത് എന്തിനാ ദേവ ഇത്രയും സ്പീഡ്? ഇതാരടാ ഈ വീടിന്റെ നേരെ മുമ്പിൽ കൊണ്ടു വണ്ടി ഇട്ടേച്ച് പോയിരിക്കുന്നേ? എന്റെ ദേവ, ഡോക്ടറുടെ വണ്ടിയാ. അയ്യോ, പൊടി പൊടി പൊടി. അമ്മവാ, ഇതെന്നെ താമ്പൂരി തട്ടൊക്കെ എന്ത് സംഭവം? ബോംബെ ചെന്നവണ്ണ കല്യാണം ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? കൂറിയും കൊണ്ട് വന്നതായിരിക്കും. ആയിരിക്കും. ഡോക്ടറെ, ഇത് എപ്പോ എത്തി? പിന്നെന്തൊക്കെയുണ്ട്? അച്ഛനെ നിങ്ങളോട് സംസാരിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ആ പറഞ്ഞോളൂ സാർ. മൈ ഡോട്ടർ വിഷസ് ടു മാരേജ് യു. അത് കൊള്ളാലോ, ഡോക്ടർക്ക് കല്യാണമൊക്കെ ആയില്ലേ. ആഹാ, ദേ നോക്കി, മഴയും പെയ്തു, നല്ല ശകനോ ഇത്. രണ്ട് ദിവസത്തിന് മുമ്പേ ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. മുന്നിൽ നിന്ന് തന്നെ എല്ലാം നടത്തി തന്നിരിക്കും, അല്ലെ അമ്മായി? കല്യാണക്കുറി അടിച്ച് പന്തലിട്ട് സദ്യവട്ടങ്ങൾ വരെ പറന്ന് നടന്ന് ഞങ്ങൾ കല്യാണം കെങ്കേമാക്കും, അല്ലെ അമ്മാവാ? ഇനി കല്യാണ സമയത്ത് ചെക്കന്റെ വീട്ടുകാർ വന്ന് അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ അവൻ തീർന്നു. എല്ലാത്തിനെയും ചാവട്ടി പപ്പടം പൊടിക്കുന്നു, അല്ലേ മുരുകേശ? എടാ, എന്തെങ്കിലും ചോദിച്ചാണോ അല്ലയോ എന്നൊന്ന് മൊഴി. ഇതൊരുമാതിരി ഏതാണ്ട് പോയ അണ്ണാനെ പോലെ. അങ്ങേര് ഇംഗ്ലീഷിൽ എന്തോ മുഴിഞ്ഞായിരുന്നില്ലേ, അതൊരു പ്രാവശ്യം കൂടെ ഒന്ന് പറയാൻ പറഞ്ഞു. അത് ചോദിക്കാലോ സാറേ. സാർ ഇംഗ്ലീഷിൽ എന്തോ പറഞ്ഞില്ലേ, അതൊന്നും കൂടി ഒന്ന്. ഡോക്ടർ മാരി, ഇത് ഡോക്ടറുടെ കല്യാണക്കാരി അല്ലാണ്ട് പിന്നെന്താ? ഡോക്ടറുടെ കല്യാണം തന്നെയാ, പക്ഷെ ചെറുക്കൻ ആരാണെന്ന് നിനക്കറിയോ? അതും ചോദിക്കാം. എന്റെ അമ്മ, ആരാ സാറേ ചെറുക്കൻ? നിങ്ങൾ തന്നെ. എന്റെ മകളൊരു തീരുമാനമെടുത്താ പിന്നെ മാറ്റം ഉണ്ടാവില്ല. യെസ്. മഴ കഴിഞ്ഞ ഉടനെ കൃഷി ഇറക്കിയില്ലെങ്കിൽ പിന്നെ ഒരു വർഷം നോക്കൂത്തിയ പോലെ ഇരിക്കാൻ. ഡോക്ടർക്ക് ചേർന്ന ഒരാളാണെന്ന് ഡോക്ടർക്ക് തോന്നുന്നുണ്ടോ? ഡോക്ടറുടെ സ്ഥാനം മേലെയാ, എന്റെ ദേ താഴെ. ഏണി വെച്ചാലും നല്ല, എയറോപ്ലെയിനിൽ വന്നാലും എത്തുകയല്ല. ഇയാൾക്ക് നല്ല പഠിപ്പില്ലേ?
നാല് പുസ്തകം പഠിക്കുന്നതൊന്നും വലിയ കാര്യമല്ല, നാടിനെയും മണ്ണിനെയും പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും നല്ല പഠിപ്പുണ്ടല്ലോ. ഇയാൾ ഡോക്ടറല്ലേ, നിങ്ങൾക്ക് എന്താ കുറവ്? നിങ്ങൾ റൈസ് മില്ല് നടത്തുന്നില്ലേ? ആ പറഞ്ഞത് ശരിയാ. അമ്മാവാ, നടക്കട്ടെ നടക്കട്ടെ. അതെ, ഇയാൾക്ക് നല്ല ഭംഗിയുണ്ട്. എനിക്ക് മാത്രമാണോ? നിങ്ങൾക്ക് നല്ല ഭംഗിയുണ്ട്. ഡോക്ടറെ, ഡോക്ടർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഡോക്ടർക്ക് അറിയാത്ത മരുന്ന് മന്ത്രമൊന്നുമില്ലല്ലോ. ആദ്യം രണ്ട് മഞ്ഞ ഗുളിയും രണ്ട് ചുമപ്പ് ഗുളിയും എടുത്ത് കഴിച്ചുറങ്ങിട്ട് രാവിലെ പോയാൽ മതി, പ്രശ്നം തീർന്നല്ലോ. എന്നാ ശരി. അത് ഞാൻ തന്നെയാണേ. എന്റെ ജീവിതത്തിൽ ഞാൻ പോകാത്ത സ്ഥലമില്ല, കാണാത്ത പണവും ഇല്ല, എന്റെ അടുത്ത് എല്ലാം ഉണ്ട്, എനിക്കൊരു കുറവും ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ച. എന്നാ ഇവിടെ വന്ന് നിങ്ങളെ കണ്ടതിന് ശേഷം നിങ്ങളുടെ ബന്ധുക്കളെയൊക്കെ പരിചയപ്പെട്ടപ്പോൾ ഒരുപാട് കാര്യം എനിക്ക് നഷ്ടമായെന്ന് എനിക്ക് നന്നായി മനസ്സിലായി. എൻ്റെ ലൈഫിന് എല്ലാത്തിനും ഒരു സിസ്റ്റം, എല്ലാത്തിനും ഒരു കണക്കുണ്ട്. ജയിച്ചാൽ സന്തോഷം കിട്ടുമെന്ന് ഓർത്ത് ജയിക്കും, നല്ല പഠിപ്പുണ്ടെങ്കിൽ സന്തോഷം കിട്ടുമെന്ന് ഓർത്ത് പഠിച്ചു. എന്തൊക്കെ ചെയ്താൽ എനിക്ക് സന്തോഷം കിട്ടുമെന്ന് ഓർത്ത് ഈ ലോകം മുഴുവൻ ഞാൻ ഓടി നടന്നു. എന്നാൽ സത്യത്തിൽ ഇവിടെ വന്നപ്പോഴാ ഈ വീട്ടിലും ഈ നാട്ടിലും സന്തോഷം നിറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടത്. എനിക്കും ആ സന്തോഷത്തിൽ പങ്കുചേരണമെന്ന് ആഗ്രഹമുണ്ട്. ഡോക്ടറെ, നിങ്ങൾ എൻ്റെ ഈ നാട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടായിരുന്നു. ഞാനും ദേഷ്യക്കാരൻ, ഈ ആളും ദേഷ്യക്കാരി. ആ ദേഷ്യത്തിൽ നമ്മൾ തമ്മിൽ ചേർച്ചയുണ്ടായിരുന്നു. അപ്പൊ അതുമില്ലാതെ സാധാരണ പോലെ സംസാരിക്കുക, എങ്ങനെ ഇത് ഒത്തുവരാനാ? എല്ലാ പെണ്ണുങ്ങൾക്കും ദേഷ്യം എന്ന് പറയുന്നത് ഒരു കവചമാണ്. തന്നെ ആരും നോക്കരുത്, തെറ്റായ രീതിയിൽ എടുക്കരുത് എന്നുള്ള ദേഷ്യത്തിലിരിക്കും. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ നിങ്ങളോട് അടുത്തപ്പോഴും ഈ നാട്ടിൽ നിന്നപ്പോഴും എനിക്കൊരു പേടിയും തോന്നിയില്ല. അതുകൊണ്ട് ദേഷ്യം എന്ന കവചം എനിക്ക് ആവശ്യം വന്നില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും സന്തോഷമായിട്ട് സുരക്ഷിതയായിരിക്കും ഞാൻ. ഐ ഫീൽ സേഫ്. ഡോക്ടർ അങ്ങനെ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറഞ്ഞോ. എന്താ ഇഷ്ടമല്ലെന്നോ? നെഞ്ചു തുടിക്കുക എന്റെ മരുമോനെ. എന്റെ അമ്മ അതൊന്നും കേട്ടോ. ഇഷ്ടമായില്ല, അത് പിന്നെ എനിക്ക് നുണ പറയുന്ന ശീലമില്ല. എങ്കിൽ സത്യം തന്നെ പറ. ഹലോ, സാർ എന്തെങ്കിലും കുടിക്കാൻ കേട്ടെ? ഞാൻ പോരാം സാർ. നമ്മുടെ കമ്പനിയുടെ ഷെയർ 80% ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 40% സെയിൽ ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് കാര്യമായ നേട്ടം ഉണ്ടാവും. ഉയരങ്ങളിൽ എപ്പോഴും തനിച്ചായിരിക്കണമെന്ന് പറയാറുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തനിച്ചിരിക്കുന്നത് കൊണ്ടാ ഉയരങ്ങളിൽ എത്തിയത്. എക്സ്ക്യൂസ് മീ മാം. സാർ കുറച്ച് സമയം. സാർ സാറല്ല സാർ, ഒരുപാട് സമയം സാർ. വൈകുന്നേരമായാലും കുഴപ്പമില്ല, നാളെ വേണമെങ്കിൽ വരാം. സാർ മേഡം ഇവിടെ ഇല്ല സാർ. നെക്സ്റ്റ് വീക്ക് മണ്ടേയിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തേക്കും. Oh, my God.
പൊന്മേഘം പൂമാരൻ ഞാനല്ലേ നീയല്ലേ പൊന്മേഘം പൂമാരൻ ഞാനല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തെറ്റല്ലേ ഇതൊക്കെ ശരിയാണോടാ എന്റെ പുന്നാര മോനല്ലേ ഇങ്ങനൊന്നും ചെയ്തിട്ടാ ഇത് ശരിയാവില്ല ഇതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല നിരഞ്ജനെ ഞാൻ ദേഷ്യപ്പെട്ട് ജോലി ചെയ്യുമ്പം നീ ഇങ്ങനെ അതിലൂടെ ചിരിച്ചോണ്ട് പോവല്ലേ എന്റെ മനസ്സ് മാറിയിട്ട് ആകെ കുഴഞ്ഞു പോവാ എനിക്കും നിങ്ങളെ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നാറുണ്ട് ഒന്ന് കെട്ടിപ്പിടിച്ചാലോ എന്നൊക്കെ മനസ്സിലോടി വരും എന്നാ എപ്പൊ നോക്കിയാലും 10 പേര് കൂടെ ഉണ്ടാവുമല്ലോ അതുകൊണ്ടാ ഒരു ഐഡിയ ഞാൻ കണ്ടുപിടിച്ചത് എന്താ ഐഡിയ എനിക്ക് എപ്പോഴെല്ലാം കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുവോ അപ്പോഴെല്ലാം ഞാൻ നിങ്ങൾക്ക് കൈ തരും ഞാൻ ഈ കയ്യിൽ ഇങ്ങനെ പിടിച്ച കെട്ടിപ്പിടിച്ച നിർത്തം ഇപ്പടുപ്പുണ്ടായാലേ എന്താ ചെയ്യാൻ പറ്റ ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കണം അച്ഛാ സാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ചെയ്ത ഡോക്ടറേറ്റ് തീസിസ് വാലിഡ് ആയിട്ടുണ്ട് സന്തോഷം മോളെ 6 മാസം അവിടെ നിന്ന് പഠിക്കാനായിട്ടുള്ള ഇൻവിറ്റേഷൻ എനിക്ക് വന്നിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് അതെ ഒരു സന്തോഷ വാർത്തയുണ്ട് സന്തോഷമുള്ള വാർത്തയോ വേഗം വീട്ടിലോട്ട് വാ ഞാൻ പറയാം എത്തിക്കഴിഞ്ഞു ഞാനല്ലേ
നിരഞ്ജനെ കുഞ്ഞിനിങ്ങിതാ. അവസാനമായിട്ട് ഞാൻ പറയുക, ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന സ്ഥലത്ത് കൊച്ചിനെ കൊണ്ടുപോകരുത്. സത്യമായിട്ട് ഇനി കൊണ്ടുപോകില്ല മോളെ, നീ ഇങ്ങിതാ. കുഞ്ഞിനെ നന്നായിട്ട് നോക്കിയാണ്. നീ ഇതോർത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ധൈര്യമായിട്ട് പോയിട്ട് വാ. നന്നായിട്ട് നോക്കുമല്ലോ മോളെ. ഞാൻ നന്നായിട്ട് നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? ദേ അമ്മയോട് ടാറ്റ പറഞ്ഞേ. അമ്മയ്ക്ക് ടാറ്റ കൊടുക്ക്, ടാറ്റ കൊടുക്ക്. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. മോളെ എല്ലാവരും പോടാ, പോടാ, കുത്തി മലത്തണ. എടാ ജബ്ബാറേ, സുലൈമാനേ, വിടരുതവനെ വെട്ടി മുറുക്കണേ. അവളെ അമ്മാവിന്റെ കൂടെ പറഞ്ഞയച്ചിട്ട് എത്ര നേരം വേണമെങ്കിലും നമുക്ക് തല്ലി നോക്കാം. എന്തു പറയുന്നു? എന്താടാ ഉരുക്ക് ദേവ, സംസാരിക്കുന്നല്ലോ, നിനക്ക് ഇത്ര ക്ഷമയില്ലാത്തവനല്ലേ? അപ്പൊ ഉരുക്കിന് സാഹചര്യം അത്ര അനുകൂലമല്ല അല്ലേ? ഇത്രയും നല്ലൊരു അവസരം കിട്ടൂടാ ഞങ്ങൾക്ക്. ഏത് നേരം എനിക്ക് അവളുടെ ചിന്തയായിരുന്നു. ഇങ്ങോട്ടാ, ഇതെന്താ കഴുത്ത് നേരെ നിൽക്കാത്ത? മോളെ ഇങ്ങോട്ടാ. നിങ്ങളുടെ കയ്യിലെന്താ രക്തം? നിങ്ങൾക്ക് എന്താ പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. കുഞ്ഞിനെ കത്തി ചോരാ. കുഞ്ഞിനെന്താ പറ്റിയേ? കുഞ്ഞിനെന്താ പറ്റിയെന്ന്? എന്താ പറ്റിയേ? പഴക്കിനിടയ്ക്ക് കത്തി കൊണ്ടുവന്നാ തോന്നുന്നു. എന്താ പറ്റിയ നോക്ക്, നീ നോക്കിട്ട് പറ. ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടു പോണം. ഇപ്പൊ തന്നെ കൊണ്ടുപോണം. എനിക്കൊന്നും കേൾക്കണ്ട. എന്തിനധികം നിങ്ങൾ കാരണം എന്റെ പാവ മോള് ജീവന് വേണ്ടി മല്ലിട്ടോണ്ടിരിക്കുക, അത് തന്നെയാ നടന്നത്. ഒന്നും സംഭവിക്കില്ല നിരഞ്ജനെ. ഇനി എന്താ സംഭവിക്കേണ്ടത്? എന്താ സംഭവിക്കാനുള്ളത്? എന്റെ പൊന്നുമോള്. നിങ്ങൾ കാരണം, തെറ്റമ്മയായ
നിന്റെ വേദന എനിക്ക് മനസ്സിലാവും. നിന്റെ മനസ്സിപ്പോ വേദനിക്കുന്ന പോലെ അവളുടെ അച്ഛനായ എന്റെ മനസ്സും വേദനിക്കുന്നില്ലേ? നിന്റെ മനസ്സ് അങ്ങനെയല്ല വേദനിക്കേണ്ടത്. കുറ്റബോധം കൊണ്ട് വേദനിക്കണം. പ്രശ്നം ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് കൊച്ചിനെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞില്ലായിരുന്നു? ഇല്ല നിരഞ്ജനെ, അങ്ങനെയൊന്നും ആയിരുന്നില്ല. പ്രതീക്ഷിക്കാതെ സംഭവിച്ചതാ. നിനക്ക് 300 ബന്ധുക്കള്, അവർക്ക് 1000 പ്രശ്നങ്ങള്. അതിനുവേണ്ടി നീ വഴക്കിന് പോകും. ഏത് നേരവും ജീവൻ പണയം വെച്ച നിന്റെ ഈ ജീവിതം നിനക്ക് ശീലമായി. എന്റെ ഹൃദയ പൊട്ടുന്നു. ഇനി ഒരിക്കലും ഇതുപോലൊരു സംഭവം ഉണ്ടാവില്ല. എന്നെ വിശ്വസിക്കേ. ഇനിയും നിന്നെ ഞാൻ വിശ്വസിച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിച്ച നിന്നെ സ്നേഹിച്ച കാരണം കൊണ്ട് എന്റെ ജീവൻ പോയെന്ന് എനിക്ക് മനസ്സിലാവും. പിഞ്ചു കുഞ്ഞ്, എന്തിനാ മരിച്ചെന്നറിയാതെ മരിക്കണമെന്നാണോ പറയുന്നത്? ഞാൻ ആര് എന്തെന്ന് അറിഞ്ഞു തന്നെയല്ലേ നീ എന്നെ കല്യാണം കഴിച്ചേ? നിന്നിൽ നിന്ന് ഞാനൊന്നും മറിച്ചിട്ടില്ല, നിന്നെ ചതിച്ചിട്ടില്ല. അയ്യോ ശരിയാ, നിങ്ങളെന്നെ ചതിച്ചിട്ടില്ല, ഞാനാ ചതിക്കുഴിയിൽ വീണത്. അന്നെനിക്ക് എല്ലാം ശരിയാണെന്ന് തോന്നി. ഒരമ്മയെ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളൊട്ടും ശരിയല്ല മനസ്സിലായത്. മുൻപ് നിങ്ങളെ കാണുമ്പോഴൊക്കെ സുരക്ഷിതയാണെന്ന് തോന്നി, ഇപ്പോ പേടി തോന്നുന്നു എനിക്ക്. നിന്റെ കയ്യിൽ എന്റെ കുഞ്ഞിന്റെ രക്തമാ കാണുന്നത്. ഞാൻ നിനക്ക് ഒരിക്കലും മാപ്പ് തരില്ല. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പേടിക്കേണ്ട ഒരു കാര്യമില്ല. കുഞ്ഞു കണ്ണു തുറന്നു. സെർവിക്കൽ ഏരിയയിലെ ചെറിയ സ്റ്റിച്ചസേ ഉള്ളൂ, വന്ന് നോക്കുക. അവസാനമായിട്ട് ഞാൻ പറയുക, എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ബോംബെയിലേക്ക് പോവാം. എന്റെ ജീവിതത്തിലേക്ക് നീ വീണ്ടും കടന്നു വരാൻ ശ്രമിച്ച എന്റെ കൊച്ചിന് അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവില്ല. എന്താ ദേവ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നേ? അത് കണ്ടോ, ആ വരിയായിട്ട് നിൽക്കുന്നവരെ കണ്ടോ? അതിൽ അഞ്ചാമതായി നിൽക്കുന്ന കുട്ടിയെ നോക്കാമാവ. അഞ്ചാമത് നിൽക്കുന്ന കുട്ടി നമ്മുടെ രക്തമല്ലേ ദേവ? എന്റെ ദൈവം, ഇത് നിന്റെ മോളതല്ല. അതേ മുഖച്ചായ എന്റെ സഹോദരിയെ കാണുന്ന പോലെ തന്നെയുണ്ട്. അതേ അമ്മ, പറയുന്നുണ്ട്.
നിന്റെ നാടു ശൈലി ഇവിടെ കാണിക്കുവല്ലേ? നിന്റെ ആൾക്കാരെ കൂടെ തന്നെ മോളെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കുക. നിനക്ക് ഇതുവരെ എന്നെ വിശ്വാസമായില്ലേ? ഞാൻ നാട്ടിലേക്ക് പോകാൻ വേണ്ടി സ്റ്റേഷനിൽ വന്നിരിക്കുക. അഭിനയിക്കണം. ഇപ്പൊ ധാരാവി ജംഗ്ഷനിൽ എന്നെ മോളുടെ പകി ഓടുന്നത് എനിക്കറിയാം. ധാരാവി ജംഗ്ഷനിൽ ഞാൻ എന്റെ കൊച്ചിന്റെ ദേഹത്തിൽ ഇങ്ങനെ കൈവച്ച എന്ത് പറ്റി ദേവ? Yeah.
അത് ചോദിക്കാൻ നീ ആരടാ? ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ ഈ യുദ്ധം നടക്കില്ല. നീ പറഞ്ഞത് ശരി തന്നെയാടാ. ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ ജീവൻ എടുത്തേനെ. ആണാണെങ്കിൽ എന്റെ നേരെ വാടാ. നിനക്ക് എന്താടാ ഇത്ര ധൈര്യം? ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് കൈവയ്ക്കുന്നതിന് മുമ്പ് അവൾക്ക് അച്ഛനുണ്ടോ ചേട്ടനുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നത് നല്ലതാ. അവൾക്ക് അച്ഛനുണ്ടായിരുന്നു, അമ്മയും ഉണ്ട്. അവർ തമ്മിൽ വഴക്കിട്ട് പിരിഞ്ഞു. എന്നാൽ ആ മകളെ കൂടെ നിർത്താൻ കഴിയാത്ത അച്ഛനെ ഓരോ ദിവസവും ആ വേദന ദുഃഖിപ്പിക്കും. അതുപോലെയുള്ളൊരു പെൺകുട്ടിയെ നീ തൊടാൻ നോക്കിയ, അതിനെതിരായി സ്നേഹം കൊണ്ടൊരു അച്ഛൻ അടിക്കാനിറങ്ങിയ, ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാലും ആ അച്ഛനെ തടുക്കാനാവില്ല. ശരി, കാണാം. പേരുരുക്കുദേവൻ, തേനീദേശം, നാട് കൊടുവിലാർപ്പെട്ടി. ഭാര്യയുടെ പേര് നിരഞ്ജന, മകളുടെ പേര് ശ്വേത. നീ ഒരാണാണെങ്കിൽ വാടാ. ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിക്കഴിഞ്ഞു മാഡം. ശ്വേതയെ ആരാണ് അറ്റാക്ക് ചെയ്യാൻ വന്നതെന്നുള്ള വിവരം 48 hoursനുള്ളിൽ കണ്ടെത്തിയിരിക്കും മാഡം. എന്നിട്ട് മാഡത്തെ അറിയിക്കാം. ഓക്കെ. പ്ലീസ് മാഡം, ഐ എം എക്സ്ട്രീംലി സോറി. കൊച്ചിന്റെ ജീവൻ അപകടത്തിലാണ്. അവളിനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. ഞാൻ അബ്രോഡിലേക്ക് വിടാൻ പോവാ. മാഡം, അടുത്ത 10 ദിവസത്തിനുള്ളിൽ ജൂനിയർ നാഷണൽ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കും. അതിൽ പങ്കെടുക്കണമെന്നാണ് ശ്വേതയുടെ ആഗ്രഹം. ഇതിനുവേണ്ടി ഡേ ആൻഡ് നൈറ്റ് അവൾ വളരെയേറെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ മോളുടെ ആഗ്രഹത്തെക്കാളും എനിക്ക് അവളുടെ ജീവനാ വലുത്. യു കെൻ ലീവ് കോച്ച്. നിരഞ്ജന, ഓട്ട മത്സരമെന്ന് വെച്ച ശ്വേതയ്ക്ക് ജീവന, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് കിട്ടാതെ വരുമ്പോൾ അതെത്രമാത്രം വേദനിപ്പിക്കുമെന്ന് നമുക്കറിയാലോ. ശ്വേത ആ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുക മാത്രമല്ല, കഷ്ടപ്പെടുകയും ചെയ്തു. ഞാൻ ഈ 10 ദിവസം ശ്വേതയോടൊപ്പം നിന്ന് അവൾ ഭദ്രമായിട്ട് നോക്കിക്കോട്ടെ. ഇതുപോലെ ഒരു അവസരം നിങ്ങളെ മുതലെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണോ എന്ന് എനിക്ക് പറയണം. സത്യമായിട്ടും അങ്ങനെയല്ല. ഞാൻ അവളുടെ അച്ഛനാണെന്ന് നമ്മുടെ മോളോട് ഒരിക്കലും ഞാൻ പറയില്ല. ശ്വേതയ്ക്ക് അവളുടെ അച്ഛനായിട്ടല്ല, ഒരു കാവൽക്കാരനായി, ഒരു വേലക്കാരനായി അവളുടെ കൂടെ ഞാൻ നിന്നോളാം. ദേവൻ അടുത്തുണ്ടെങ്കിൽ കൊച്ചിനെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അത് മോൾക്കും നന്നായിട്ട് അറിയാം. അവൻ നിന്നോട്ടെ മോളെ. ശരി, കൊച്ചിനെ നോക്കാനായിട്ട് നിങ്ങൾക്ക് എത്ര ശമ്പളം വേണ്ടേ? അതെത്രയായാലും എനിക്ക് കുഴപ്പമില്ല മാഡം. മാഡം, മാഡത്തിനെ ശേദ അന്വേഷിക്കുന്നുണ്ട്. താങ്ക് യു ഡോക്ടർ. ഇറ്റ്സ് ഓക്കെ. ആർ യു ഫീലിംഗ് ബെറ്റർ ബേബി? യെസ് മാ. നാളെ തന്നെ റണ്ണിംഗ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ആരാ അമ്മേനെ കൊല്ലാൻ വന്നത്? അമ്മയുടെ ബിസിനസ് എനിമീസ് ആരെങ്കിലും ആയിരിക്കും. പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്, അവരെല്ലാം നോക്കിക്കോളും. നീ ഒന്നും ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. എന്നെ രക്ഷിച്ചില്ലേ? അയാൾ എവിടെ? മോൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, ഒരുപാട് നന്ദിയുണ്ട് അങ്കിൾ. അങ്കിളാണ് രക്ഷിച്ചത്. അങ്കിളിനൊന്നും പറ്റിയില്ലല്ലോ. എനിക്കും കുഴപ്പമൊന്നുമില്ല. അമ്മേ, ഈ അങ്കിളിന് എന്തെങ്കിലും സഹായം ചെയ്യണം. Do something for him. ശരി, ഒരുപാട് നന്ദിയുണ്ട് അങ്കിൾ. ഒന്ന് അടിച്ചു പൊളിച്ചാലോ. Get around.
ഉത്താടാൻ കുഴലൂതാൻ വാ, ഇന്നിരാവല്ല തുണയേകാൻ വരൂ വരൂ. ഉന്മാദത്തേരോട്ടമായി വരും നാളെല്ലാം ഉത്സാഹം അതു മതി. അടുത്തുണ്ടേ അടുത്തുണ്ടേ ഒരു കുണ്ടിവിടെ, അടുത്തുണ്ടേ ഉണ്ടേ ഒരു കുണ്ടിവിടെ, അടുത്തുണ്ടേ അടുത്തുണ്ടേ ഒരു കുണ്ടിവിടെ, അടുത്തുണ്ടേ ഉണ്ടേ ഒരു കുണ്ടിവിടെ. സടകുടയേ വരും പോരാട്ട കണങ്ങളിൽ, അടവുകളാൽ പെരും മുന്നേറ്റങ്ങൾ. തെളിയുമടാ പല ചോദ്യത്തിൻ മറുപ്പുറം, ഉത്സാഹം ഇതും കെങ്കേമമായി വന്നല്ലോ പടവെട്ടുവാ. അടുത്തുണ്ടേ അടുത്തുണ്ടേ ഒരു കുണ്ടിവിടെ, അടുത്തുണ്ടേ ഉണ്ടേ ഒരു കുണ്ടിവിടെ, അടുത്തുണ്ടേ അടുത്തുണ്ടേ ഒരു കുണ്ടിവിടെ, അടുത്തുണ്ടേ ഉണ്ടേ ഒരു കുണ്ടിവിടെ. മേലിൽ കാട്ടാതെ അടുത്തുണ്ടേ അടുത്തുണ്ടേ ഒരു കുണ്ടിവിടെ, അടുത്തുണ്ടേ ഉണ്ടേ ഒരു കുണ്ടിവിടെ, അടുത്തുണ്ടേ അടുത്തുണ്ടേ ഒരു കുണ്ടിവിടെ, അടുത്തുണ്ടേ ഉണ്ടേ ഒരു കുണ്ടിവിടെ. പൂത്താടാൻ കുഴലൂതാൻ വാ, ഇന്നിരാവല്ല തുണയേകാൻ വരൂ വരൂ. ഉന്മാദത്തേരോട്ടമായി വരും നാളെല്ലാം ഉത്സാഹം അതു മതി. സടകുടയേ വരും പോരാട്ട കണങ്ങളിൽ, അടവുകളാൽ പെരും മുന്നേറ്റങ്ങൾ. തെളിയുമടാ പല ചോദ്യത്തിൻ മറുപ്പുറം, ഉത്സാഹം ഇതും കെങ്കേമമായി. തന്നെ ഡർവ ദൗലത്ത് ഗിറവ വന്നല്ലോ പടവെട്ടുവാ. ഇവനൊക്കെ ബോംബേക്കാരനാണോ ബംഗാളിയാണോ എന്ന് ആർക്കറിയാം. അമ്മാവ വലത് കാലം വെച്ച് കയറ. ഈ കുടുംബത്തിനെയും നിരഞ്ജന മേടത്തിനെയും എന്നെ ഏൽപ്പിച്ചിട്ട് സാറൊരൊറ്റ പോക്കങ്ങ് പോയി. എന്റെ നെഞ്ചിൽ അവസാന ശ്വാസം നിലയ്ക്കുന്നത് വരെ ഈ കുടുംബത്തിനോ മേടത്തിനോ പ്രശ്നം ഏത് രൂപത്തിൽ വന്നാലും ഈ കേശവൻ വീടില്ല സാറേ. ഹലോ സാറേ, സാറിനെ വിളിച്ചോ? ആരാത്? നിക്കവിടെ. ഇതാണോ പുതിയ ഇറക്കുമതി? എല്ലാവരും വല്ലാണ്ട് വീർത്തിരിക്കുന്നല്ലോ. ചുറ്റി വരാൻ വേണ്ടി ഒരു ഓട്ടോ തന്നെ വേണ്ടി വരും. എനിക്കത്ര ബോധിച്ചില്ല. അതിരിക്കട്ടെ. അനിയന്റെ പേരെന്താ? ദേവൻ. അതെന്തിനാ ജെയിംസ് ബോണ്ടിനെ പോലെ പറയുന്നത്? ഇവിടെ നടക്കൂല. ദേവൻ വേണ്ട, ഉരുക്കാണെങ്കിൽ മാത്രം മതി. എന്താ ഉരുക്കേ? തനിക്കെന്ത് പ്രായം വരും? വെറും 47. ഡൈ ഒന്നും അടിക്കൂലേ? ഡൈ ഒന്നും അടിക്കാറില്ല, ആളുകളെ അടിക്കത്തുള്ളൂ. ഓക്കെ, മാഡം നിങ്ങളുടെ തന്നെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതിൽ വല്ല സംശയമുണ്ടോ? അല്ല സാറേ, ഞാനാണ് കേശവൻ, മാനേജർ, ഈ മുഴുവൻ ബംഗ്ലാവിന്റെയും മേൽനോട്ടക്കാരൻ. ഈ വീട്ടിൽ ചില രീതികളൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് മാഡത്തിനോട് വല്ലതും പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം അത് എന്നോട് പറയണം. ഞാനാണത് മാഡത്തിനോട് പറയാം. അതുപോലെ മാഡത്തിനോ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം അത് എന്നോട് പറയും. അത് ഞാൻ വന്ന് നിങ്ങളോട് പറയും. ഈ ചിട്ടവട്ടങ്ങൾ നിങ്ങൾ പാലിച്ചാൽ നിങ്ങളുടെ തട്ടിൽ ചോറുണ്ടാവും. അനങ്ങിപ്പോവരുത്. എന്റെ ഫോൺ നമ്പർ നോട്ട് ചെയ്തോളൂ. 580107 6747. ദാറ്റ് ഈസ് കേശവൻ. എന്റെ ഫോണിൽ നിന്ന് കോൾ വരുവാണെങ്കിൽ
ട്രിങ് ട്രിങ് വരെ ഒന്നും വെയിറ്റ് ചെയ്യരുത്. ട്രിങ്ങി തന്നെ എടുക്കണോ സാറേ? ട്രർന്ന് പറയുമ്പോഴേ എടുക്കണം. ഗുഡ് ബോയ്സ്. As soon as possible. Yes, madam. മിസ്റ്റർ ദേവ അകത്തേക്ക് വരൂ. മാഡം, ആദ്യം തന്നെ നിങ്ങൾ മാനേജറോട് പറയൂ, അദ്ദേഹം എന്നോട് പറഞ്ഞോളൂ, അതിനുശേഷം ഉള്ളിലേക്ക് വരാം. മനഃപൂർവ്വമല്ലടാ നീ ഇതൊക്കെ ചെയ്യുന്നത്. കേശവൻ. യെസ് മാഡം, വരുന്നുണ്ട് മാഡം. അത് ശരി, ഓക്കേ. കുട്ടിയെ അറ്റാക്ക് ചെയ്യാൻ വന്നവരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും? കേശവൻ സാറേ, എന്താണ്? ഇൻസ്പെക്ടറോട് എനിക്ക് നേരിട്ട് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ സാറ് വഴി പറഞ്ഞാ മതിയോ? മനഃപൂർവ്വം കൊടുക്കുമല്ലേ? അതെല്ലോ, അതെന്നോ ഒരുത്തിനിട്ട് പണി കൊടുക്കണം എന്ന് വിചാരിച്ചാൽ അദ്ദേഹം ഒരിക്കലും മാറ്റി വെക്കില്ല. പറ്റില്ലെങ്കിൽ പറഞ്ഞേരെ, ഇനിയും പണി തരാൻ ബാക്കി. ഇയാളുടെ ഡീറ്റെയിൽസ് കിട്ടി മാഡം. മിസ്റ്റർ രാജേശ്വർ, നിങ്ങളുടെ ബിസിനസ് എനിമി. മാഡം പറയുന്നത് ഓക്കെ, ഇവനും പറയുന്നല്ലോ. എങ്ങനെ? രണ്ടാമത്തെ ആൾ നിങ്ങളുടെ കമ്പനിയിലെ എക്സ് എംപ്ലോയി മിസ്റ്റർ രമേശ്. രമേശ് മെഹ്റ അല്ലേ? യാ, മെഹ്റ. നിനക്കെങ്ങനെ അറിയാം? അയാള് തന്നെ പറഞ്ഞത്. നിങ്ങളുടെ എക്സ് ഹസ്ബൻഡ്, അതായത് ശ്വേതയുടെ അച്ഛൻ, അയാളെയും എനിക്ക് സംശയമുണ്ട്. എനിക്കും ആ സംശയം ഇല്ലാതെയല്ല. ഞങ്ങളുടെ മേഡത്തിന് ഒരുത്തൻ ഇട്ടേച്ച് പോയിട്ടുണ്ടെങ്കിൽ അവനെ പോലെ ഒരു തെമ്മാടി ഈ ലോകത്തിൽ എവിടെയുണ്ടാവും? ഫോൺ ചെയ്യാം. അവനെ നിങ്ങൾ കണ്ടുപിടിച്ചെന്റെ കൈയിൽ തന്നാലുണ്ടല്ലോ, അവനെ മിക്സിയിലോട്ട് ഇട്ട് ചറപറാ നരച്ച് ചമ്മന്തിയാക്കി കഴിച്ചേനെ ഞാൻ. ഫോൺ അടിക്കുന്നു മാനേജർ. ഞാനൊരു ചർച്ചയുടെ നടുവിലാണ്. നമ്മുടെ ശേഖരല്ലേ കൊടുങ്ങല്ലൂർ ശേഖരൻ കുട്ടിയോ? അവനാളെ നല്ലൊരു ഭരണിപ്പാട്ടുകാരനല്ലേ? വരുന്നടാ, എത്തി. എവിടാ? എല്ലാരും അവരവരുടെ ജോലി നോക്കുവാണല്ലോ. അപ്പൊ ഇതിലുള്ള യുവമാരൊക്കെ ആരാ? അങ്ങേരാവാൻ യാതൊരു ചാൻസും ഇല്ല. താങ്ക് യു ഇൻസ്പെക്ടർ. കേശവൻ. മാഡം, ഇവരെവിടെ താമസിക്കുന്നത്? മാഡം എന്നോട് കൺസൾട്ട് ചെയ്യാതെ ഇവരെ ജോലിക്കെടുത്ത് എന്നെ ഇൻസൾട്ട് ചെയ്തു. എന്നിരുന്നാലും ഞാൻ എന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് മാഡം. പുറകിലുള്ള പഴയ കാർഷെഡില്ലേ, പഴയ അരിച്ചാക്കൊക്കെ അടുക്കി വെച്ചിരുന്നത്, അതൊക്കെ എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് അരിച്ചാക്കിന് പകരം ഈ ഗ്രൂപ്പിന് അടുക്കിയേക്കാമെന്ന് കരുതി. ഉരുക്കേ, ഒന്നിങ്ങോട്ട് നോക്കിയേ, പുറകുവശം അവിടെയല്ല, ദോ ഇവിടെ. മാഡം, മാഡത്തിന് വിരോധമില്ലെങ്കിൽ ഞങ്ങൾ ഇതേ അവിടെ താമസിക്കും. അതെ, അവിടെയൊന്നും താമസിക്കാൻ പറ്റൂല, കാരണം അവിടെ മാനേജർ കേശവനാണ് താമസിക്കുന്നത്. ഗസ്റ്റ് റൂം താക്കോലൊന്നും മാഡം അങ്ങനെ ആർക്കും കൊടുക്കാറില്ല. കേശവൻ, താക്കോൽ അവരുടെ കൊടുക്ക. മാഡം, നിങ്ങൾ താക്കോൽ അവരുടെ കയ്യിൽ കൊടുക്കൂന്ന് പറയുന്നത് പോലെ എനിക്ക് കേൾക്കുന്നു. നന്ദി മാഡം. അപ്പടി ഞാനോ? വിരോധമില്ലെങ്കിൽ ഞങ്ങൾ കൂടെ താമസിക്കാമല്ലോ. എടോ ഒരുക്കേ, ഓൾറെഡി ഒരാൾ താമസിക്കുമ്പോൾ പുതിയതായിട്ട് ഒരാൾ അങ്ങോട്ട് വന്നാൽ ഓൾറെഡി താമസിക്കുന്നവൻ വേണം സാരമില്ലെന്ന് പറയാൻ. പുതിയതായിട്ട് വരുന്നവൻ സാരമില്ലെന്ന് പറയരുത്, മനസ്സിലായോ? മനസ്സിലായില്ല മാനേജർ. മനസ്സിലായിട്ട് മനസ്സിലായില്ലെന്ന് പറയുവാ? അതല്ലോ അമ്മേ, ഈ ഞങ്ങളുടെ ജോലി കൊടുത്തു അമ്മേ. അതെ. മിസ്റ്റർ ദേവൻ, ശ്വേതയെ കോച്ചിങ്ങിന് കൊണ്ടുപോകണം. പോ മോളെ. എന്നാ പോവാ അങ്കിൾ. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. എല്ലാം ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്നു. ഏയ്, അവനെന്താ ശാസ്ത്രജ്ഞന്റെ ജോലി വല്ലതും കിട്ടിയോ? ഈ വീട്ടിൽ ഒരു ജോലി കിട്ടി, അത്രേ ഉള്ളൂ. ജോലിക്കോ? അതിന് നീ എന്തിനാ വിഷമിക്കുന്നത്? അല്ല, ഞാൻ എന്താ പറയാൻ വന്നത്? അതെ, ഫിലോമിനെ, നിന്റെ പെട്ടിയും പ്രമാണം അവിടെ നിന്ന് എടുത്തോളൂ. ഓ മൈ ഗോഡ്, നാണക്കേടായി. ഇനിയും പ്രാക്ടീസ് ചെയ്യണം, ഇതുകൊണ്ടൊന്നും മതിയാവില്ല. നീ നല്ല കഴിവുള്ള കുട്ടിയല്ലേ, കീപ് ഇറ്റ് അപ്പ്. ഷുവർ, താങ്ക്സ് അങ്കിൾ. അതും കൂടി ഇങ്ങതാ. സീ യു ടുമോറോ സർ. കാർദേ എവിടെയാ? ശ്വേത മോളെ, മോൾ ഓടുന്നു ഞാൻ കണ്ടായിരുന്നു. നല്ല വീറിലും വാശിയിലുമാണല്ലോ ഓടുന്നത്, എങ്ങനെയാ അത്? ഞാൻ നന്നായിട്ട് ഓടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്റെ അച്ഛനാ. അതെന്താ? ഞാൻ ആദ്യമായിട്ട് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തപ്പോ എന്റെ ചീഫ് കോച്ച് എന്നോട് പറഞ്ഞു, സ്പോർട്സിന് ഇമോഷൻ അത്യാവശ്യമാണെന്ന്, അതിൽ ബെസ്റ്റ് ഇമോഷൻ ദേഷ്യമാണെന്ന്. ഇനി മനസ്സുകൊണ്ട് കൂടുതൽ വെറുക്കുന്നത് ആരെയാണ്? അയാൾ തറയിൽ കിടക്കുന്നതെന്ന് ഓർത്തോളൂ, എന്നിട്ട് ചവിട്ടി മെതിച്ചോട്. കോച്ച് പറഞ്ഞതുപോലെ ഞാനും കേട്ടു, ഈ ലോകത്തിൽ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാള് എന്റെ അച്ഛനാണ്.
അച്ഛനും അമ്മയും വേർപിരിഞ്ഞു. ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? എന്റെ അച്ഛന് എന്നെ ഒന്ന് കാണാൻ വന്നൂടെ? എന്നെ കുറിച്ച് അങ്കിളിനെ ഒന്നും അറിഞ്ഞുകൂടാ. പാരന്റ്സ് ഡേക്കും സ്പോർട്സ് ഡേക്കും അമ്മ മാത്രമേ വരെയുള്ളൂ. നിനക്ക് അച്ഛനല്ലേ എന്ന് എന്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് കരച്ചില് വരും. കണ്ണേയൻ കണ്ണേ കണ്ണേയൻ കണ്ണേ എൻ നെഞ്ചിൽ ചായുമോ? പൊൻപീലി കയ്യിൽ മുത്തങ്ങൾ നൽകാം ചാഞ്ചക്കം കണ്മണി. ഞാൻ കാത്തു നിന്നെ കാലങ്ങൾ തോറും എൻ മോഹം പൂക്കുമോ? മുൻകണ്ണിൽ കാണും സ്നേഹത്തിൻ തുള്ളി മാരോടണ ചിടാം. കണ്ണീരിൻ മേഘം തൂവും തമ്മിൽ ചേരും നീയേ കൺമണി. ചാഞ്ചക്കം കൺമണി. ഒരു സഹായം ചെയ്യാവോ? എന്തുപകാരം? ഞങ്ങൾ മഴയത്ത് കുറെ കളിച്ചായിരുന്നു. സാറ് മാഡത്തിനോട് ഞങ്ങളോടൊന്ന് ക്ഷമിക്കാൻ പറയാമോ? പറയാം പറയാം. വിരി മാഡം, രണ്ടുപേരും മഴയത്ത് തുള്ളി കളിക്കായിരുന്നു. ഞാൻ നനഞ്ഞാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് രണ്ടുപേരും പിടിച്ചു കയറ്റിയതാ. തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചിട്ടുണ്ട്. മഴയത്ത് രണ്ടുപേരും നനഞ്ഞല്ലേ? ധൈര്യമായിട്ട് പറഞ്ഞു ഒരുക്കെ. ഞാനില്ലേ? ഇല്ല. മാഡം, ചെറിയൊരു മാറ്റം. എടാ, മാറ്റി പറയുമല്ലേ? അതെല്ലോ. മാഡം, രണ്ടുപേരോടും ഒരേ സമയത്ത് ഉത്തരം പറയാൻ പറ. രണ്ടുപേരും മഴയത്ത് നനഞ്ഞാ ചോദിച്ചെ? ഇല്ല, നനഞ്ഞു. കള്ളം പറയാതെ മറുപടി പറയാനാ പറഞ്ഞത്? മഴ നനഞ്ഞില്ലേ? ഇല്ല. പാവാടയില് ചരടല്ലാതെ പിന്നെ പടവലങ്ങ. എന്താണ് ഈ യെല്ലോ? ദേവന് ജലദോഷം പിടിക്കരുത്, അതിന് ടർമറിക് മിൽക്ക്. ബലം കിട്ടണം മോൾക്ക്, അതിന് ബദാം പാൽ. ഞാനും നനഞ്ഞല്ലോ, എനിക്കെന്ത് പാലാണ്? തനിക്ക് വേണ്ടത് കഴുത പാലാണ്. എടുത്തു കുടിച്ച കുഞ്ഞ് മോളെ, ബദാം പാൽ. മാഡത്തിനും വേണോ? ശ്വേതനെ അകത്തേക്ക് കൊണ്ടുപോ. വാ മോളെ, പോകാം. അമ്മേ, ഈ ദേവനങ്ങളെ കാണുമ്പോ ഒരു വല്ലാത്ത ഫീലിംഗ് തോന്നുന്നു അമ്മേ. ഇങ്ങനെയൊരു ഫീലിംഗ് ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ സത്യ പറഞ്ഞു. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഫിലോമിനെ, ഞാനൊന്ന് പ്രാർത്ഥിച്ചതാ. പോവാനാ പറഞ്ഞേ? വാ മോളെ. മിസ്റ്റർ ദേവൻ, എന്തുണ്ടായാലും അവസരം ഒരിക്കലും മുതലെടുക്കില്ലെന്നല്ലേ അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞത്? നിങ്ങളെ ജോലിക്കെടുക്കാൻ 10 മിനിറ്റ് ഞാൻ ആലോചിച്ചു. ജോലിയെന്ന് പറഞ്ഞുവിടാൻ 1 സെക്കൻഡ് പോലും ആലോചിക്കില്ല.
മോനെ കുഞ്ഞ് ഒന്ന് അവിടെ നിന്ന്. നിരഞ്ജന കുഞ്ഞ് അറിയാതെ പറഞ്ഞു പോയതാ, ഒന്നും മനസ്സിൽ വെക്കരുത്. അതിനിപ്പോ എന്താ, എന്റെ ഭാര്യ 10 വർഷം കഴിഞ്ഞ് എന്നോട് സംസാരിക്കുക, അത് മനസ്സിൽ വെക്കരുതെന്ന് പറയേ. ഭാര്യ വഴക്ക് പറയുന്നതും ഭർത്താവ് അത് കേട്ടു നിൽക്കുന്നതും ഈ ലോകത്തിൽ പതിവല്ലേ? അതെനിക്കൊരു വിഷയമേ അല്ല. എന്റെ മോളെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അവനാര്? ഇയാളാണ് ആ ഉരുക്ക് ദേവൻ. അന്വേഷിച്ചപ്പോൾ ആള് കേരളീയനാണെന്ന് അറിഞ്ഞത്. സ്വന്തമായിട്ട് ഒരു റൈസ് മില്ലുണ്ട്. സാധാരണ ഒരു ഗ്രാമവാസി. വാങ്ങിച്ചില്ലേ പുതിയ സിമ്മ്? നീ അകത്ത് പോ. നമ്പർ മാറിയില്ലേ, ഇനി എങ്ങനെയാടാ വിളിക്കുക നിങ്ങള്? നെറ്റ്വർക്ക് മാറ്റിയതല്ലേ, അതുകൊണ്ട് പുതിയ കമ്പനിക്കാർ വെരിഫിക്കേഷന് വേണ്ടി വിളിക്കുമായിരിക്കും. പറയൂ സർ. വെരിഫിക്കേഷൻ കോള് വരുന്നതിന് മുമ്പേ വെകിളി പിടിച്ചവന്മാരെ പോലെ തെറി വിളിക്കുന്ന വിളിക്കടാ. നീ എന്തൊക്കെ പറഞ്ഞാലും ബർത്ത്ഡേ ഫംഗ്ഷന് നിന്നെ വിടാൻ പറ്റില്ല. അമ്മക്ക് ഏത് നേരം ഇതല്ലേ പറയാനുള്ളൂ? ഞാനിപ്പോ നിന്നോട് 2-3 പ്രാവശ്യം പറഞ്ഞു. പറഞ്ഞാ കേക്ക് ശ്വേത. ഞാൻ കേക്കില്ല, കേക്കില്ല, കേക്കില്ല. അയ്യോ, ആരെങ്കിലും ഒന്ന് വിട്ടുവീഴ്ച. നിനക്ക് എവിടെ നിന്ന് വഴക്കുണ്ടാക്കുന്ന ശീലം വന്നത് എനിക്കറിയാം. ഇത് ആരുടെ സ്വഭാവമാണെന്ന് എനിക്കറിയാം. പറയട്ടെ ഫിലോമിനെ, ഞാൻ തന്നെ അങ്ങ് പോയേക്കാം. എന്തെങ്കിലും പോയി ചെയ്യ്, ഒന്നും വിട്ടാതിരിക്ക. കേശവ, ഒരു 2 അടി ഒന്ന് മാറി നിൽക്കും. എന്റെ കാലയിൽ വീണ് മാപ്പ് ചോദിക്കാൻ ആഗ്രഹം കൊള്ളാം. നമ്മുടെ പാർട്ടിക്ക് മറിയാവുന്നു. പാർട്ടിക്ക് മറിയാവുന്നോ? മാഡം ഒന്ന് വലത്തോട്ട് വന്ന്, അല്ലെങ്കിൽ ഇടത്തോട്ട് വരാൻ പറ്റുമോ? ആ തൂണിന്റെ പുറകിൽ പോയി ഒളിക്കുന്നു. കേശവ, നിങ്ങൾക്ക് എന്താ പറ്റിയ? ഞാൻ എങ്ങനെ പറയും മാഡത്തിനോട്? നോക്കി വെള്ളം ഇറക്കുന്ന കണ്ടില്ലേ? നിങ്ങൾ രണ്ടുപേരും ചെവിയെന്ന് പൊത്തിക്കേ. മാഡം, ഈ സ്കൂൾ പിള്ളേരും മിഠായി കട കാണുമ്പോ. മിഠായി കട കാൻഡി ഷോപ്പല്ലേ? ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, അത് വിട്ടുകളാ. മാഡം, മാഡം പുതിയതായിട്ട് ജോലിക്ക് ചേർത്തില്ലേ ദേവൻ? അയാള് മാഡത്തിന് എങ്ങനെയാ പറയാ, പഞ്ചാര അടിക്കുന്നു. ഇതിന് ഇത്രയും റിയാക്ഷനേ ഉള്ളോ? മാഡം, ഇപ്പോഴവന് പടക്കമൊന്നും നോക്കി, അപ്പൊ അവൻ ചടക്കമൊന്ന് മുഖം മാറ്റും. മാഡം, ഇങ്ങനെ ജാംഗ്രി ആയിട്ട് നോക്കാതെ ആംഗ്രി ആയിട്ട് നോക്കൂ, ഇല്ലെങ്കിൽ മാഡം വളഞ്ഞു നമ്മ കരുതും. ഈ ലോകത്ത് സ്വന്തം ഭാര്യയെ പഞ്ചാര അടിക്കുന്ന ആദ്യത്തെ കെട്ടിയവൻ നീ തന്നെയാ ദേവ. സ്വന്തം ഭാര്യയുടെ പിറന്നാളായിട്ട് അവളോട് ഒരു ആശംസ പറയാതെ നീ വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ദേവ. ഇത്ര അടുത്ത് നിന്നിട്ട് പോലും പറ്റുന്നില്ലല്ലോ. ഇന്ന് അമ്മയുടെ ബർത്ത്ഡേയാ, വിഷയം എന്റെ മോളുടെ ഒരു ബുദ്ധി കണ്ടില്ലേ? ചെല്ലുമോനെ, ചെല്ല് ചെല്ല് ദേവ അങ്ങോട്ട്. എനിക്ക് എപ്പോഴെല്ലാം കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുവോ അപ്പോഴെല്ലാം ഞാൻ നിങ്ങൾക്ക് കൈതരും. ഞാൻ ഈ കയ്യിൽ ഇങ്ങനെ പിടിച്ച കെട്ടിപ്പിടിച്ച നൃത്തം. ജന്മദിനാശംസകൾ നിരഞ്ജ. മാഡം, എക്സലന്റ് ടൈമിംഗ് ശ്വേത. ദിസ് ഈസ് യുവർ ബെസ്റ്റ് റെക്കോർഡ്. പുതിയതായിട്ട് എന്താ ട്രൈ ചെയ്തേ? പുതിയതായിട്ടൊന്നും ട്രൈ ചെയ്തില്ല. ഇതിനേക്കാൾ 10 മടങ്ങ് നമുക്ക് ചെയ്യാലോ.
thanks. Everyone's waiting. ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്ന്? ഡിഡ്ന്റ് ഐ? പറഞ്ഞാ കേക്ക് ശ്വേത. ഐ ടോൾഡ് യു നോട്ട് ടു ഗോ. ബർത്ത്ഡേ പാർട്ടി പോകേണ്ട ആവശ്യമില്ല. മര്യാദയ്ക്ക് വീട്ടിലേക്ക് വാ. പക്ഷേ അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മേ. പ്ലീസ് അമ്മേ. കേക്ക് പോലും കട്ട് ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കയാ. ദാറ്റ്സ് വൈ. തിരിച്ചു വരാൻ നോക്ക് ശ്വേത. ഐ വാണ്ട് യു ഹോം അറ്റ് 7. മാ 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 പ്ലീസ് ജസ്റ്റ് ടുഡേ. എന്താ മോനെ? എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി തീം പാർക്കിൽ നടക്കുവാ. അമ്മ എന്നോട് പോകണ്ടാന്നാ പറയുന്നത്. ഇതും പറഞ്ഞ് ഇന്നലെ രാത്രി ഞാനും അമ്മയും വഴക്കുണ്ടാക്കി. ഒരുപാട് ഞാൻ പറഞ്ഞു നോക്കി, പക്ഷെ പോകണ്ടെന്ന് അമ്മ. അയ്യോ, അറിഞ്ഞ അമ്മ വഴക്ക് പറയും. നമ്മുടെ നാട്ടിലേക്ക് ചീറ്റപ്പുലി വന്നാൽ എന്ത് ചെയ്യും? ഒരാടിനെ പിടിച്ചുകൊണ്ടുവന്ന് അവിടെ എവിടെയെങ്കിലും കെട്ടിയിടും. പുലി എവിടെയുള്ളതെന്ന് നമുക്കറിയില്ല, ആ ആടിനും അറിയില്ല. പുലി ആടിനെ തേടി വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കും. എന്നാ പുലി ആടിന്റെ അടുത്ത് വരുന്ന നിമിഷം നമ്മൾ മുന്നോട്ട് എന്നാ പുലിയെ തീർക്കും. ഇപ്പൊ അതാ ഇവിടെ നടക്കാൻ പോകുന്നു. കൊച്ചിന്റെ ജീവൻ പണയം വെച്ച് എന്തോ ദൈവം. ശത്രു ആരാണെന്നറിയാൻ വേറെ വഴിയില്ല. കഴിഞ്ഞ പ്രാവശ്യം മാറ്റി മാറ്റി പറഞ്ഞാ നമ്മൾ കുടുങ്ങിയത്. ഇപ്രാവശ്യം അമ്മ ചോദിക്കുമ്പോ ഒരേപോലെ പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാം. ഓക്കേ അല്ലേ? ശരി. വൈകിട്ട് 6 മണിക്കല്ലേ വരാൻ പറഞ്ഞത്? ഇപ്പതേ ക്ലോക്കിൽ 8 മണിയായിരിക്കുന്നു. എന്താന്നൊന്നും ചോദിക്കാൻ നിക്കണ്ട, ജോലി ഇന്ന് പിരിച്ചുവിട്ടേക്ക് മാഡം.
മാനേജർ സാറേ. എന്തിനാ ഇവിടെ സ്വകാര്യമായിട്ട് വിളിക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്ന് സഹായിക്കാമോ? ഞാൻ വേണമെങ്കിൽ കുനിഞ്ഞ് കൈ കെട്ടി നിൽക്കാം ഇവിടെ. എന്റെ പേര് ക്നാപ്പന്നാ, കേശവൻ. മാറിപ്പോയി, കേശവൻ, ക്നാപ്പനല്ല. കേശവൻ മാഡം ചോദ്യം, മാഡം ചോദിക്കണോ അതോ ഞാൻ ചോദിക്കണോ? എന്തുകൊണ്ടാ ലേറ്റായി? അമ്പട കള്ള, ഒന്നും അറിയാത്ത ആ കൊച്ചിനെ കള്ളത്രം പറഞ്ഞു പഠിപ്പിച്ചു. എത്ര മണിക്കാ ടയർ പഞ്ചറായത്? ഏഴ് മണിക്ക്. അങ്ങനെയെങ്കിലും എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞുവിടായിരുന്നോ? പോയിന്റ് മാഡം, മാനേജർ സാറ് വിളിച്ചു നോക്കിയതാ, ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു മാഡം. ലാവണ്യ ഗോപാൽ. ലാവണ്യയുടെ ഗോപാലിന് പ്രശ്നമാണെങ്കിൽ എന്നെ എന്തിനാണ് വിളിക്കുന്നത്? പഞ്ചരായത്. നേരെ നോക്കി പറ. ഇത് പഠിക്കാത്ത എനിക്ക് പോലും മനസ്സിലായി. പഠിച്ച കുഞ്ഞിന് ഇത് മനസ്സിലായില്ലേ? മനസ്സിലായി കാണണമല്ലോ. എന്താ മോളെ ഇത്? രണ്ടു വർഷമായിട്ട് ഓടാൻ ട്രെയിനിങ് എടുക്കുന്ന നിനക്ക് ഈ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണം എന്നറിയില്ലേ? അച്ഛനെ പോലെ മെടുക്കി കുട്ടിയെ. എടി ശ്വേതേ, ഗുഡ് നൈറ്റ് മമ്മി. ഇനി എന്തെങ്കിലും ഇങ്ങനെ നടന്നാ എന്നെ വിളിക്കാൻ മറക്കണ്ട. ഫിലോമിന, എന്റെ ഫോൺ നമ്പർ അദ്ദേഹം. മാഡത്തിന്റെ ഫോൺ നമ്പർ, കാർ നമ്പർ, ആധാർ നമ്പർ, ലൈസൻസ് നമ്പർ, ഡോർ നമ്പർ, ലക്കി നമ്പർ, എല്ലാ നമ്പറും കൊടുത്തേക്കാം. ശ്വേതമോൾ ഒന്നും കഴിക്കാതെ മേളോട്ട് പോയിരിക്ക. വാ മാഡം. പറയടാ, ആരാന്ന് പറയടാ വേഗം. എനിക്കൊന്നും അറിയില്ല. ആ കൊച്ചിന്റെ ഫോട്ടോ അയച്ചു തന്നു. സിൽവർ നൈൻ പമ്പില് നിശ്വാസം എന്ന് പറയുന്നവർക്ക് കൊല്ലാൻ പറഞ്ഞു. ഇതല്ലാതെ എനിക്കൊന്നും അറിയില്ല. വിശ്വാസ കിതറേ. ശ്വേതമോടെ ആരുടെ കൊല്ലാൻ പറഞ്ഞു? ഇത് അവന്റെ നാട്ടിലെ അടിയാണ്. അത് കൊള്ളാലോ. എന്നാ പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ല, അടിച്ചു തന്നെ കാണിക്കണം. എങ്കിൽ അടിച്ചു കാണിക്കണ്ട ഉരുക്ക് ദേവ. ഇംഗ്ലീഷ് എന്താ പറയാ? കയ്യും കാലും അനക്കാൻ പറ്റില്ല, സംസാരിക്കാൻ മാത്രമേ പറ്റൂ. പറയടാ. സുപ്രഭാതം. നിങ്ങൾ എങ്ങനെ അകത്ത് വന്നേ? ആരാ നിങ്ങൾ? ഒച്ച വെക്കാതെ, ഒച്ച വെക്കാതെ. അപ്പുറത്ത് അമ്മാവൻ കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? ഉറങ്ങുന്നവനെ എഴുന്നേൽപ്പിക്കണ്ടെന്ന് കരുതി ഞാനും ഒരു മണിക്കൂറായി കാത്തിരിക്കായിരുന്നില്ലേ? എഴുന്നേറ്റപ്പോ ഒച്ച വെക്കുന്നു. മുരുകേശ പറയടാ, കൊച്ചിനെ കൊല്ലാൻ വേണ്ടി ആളെ അയച്ചതാരാടാ? ഏത് വെച്ച്? എനിക്കൊന്നും അറിയില്ല. അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? അവൻ ഉറക്കപ്പിച്ചിലൊന്നും ഓർമ്മ വരുന്നില്ല ദേവാ. കുളിച്ചു കഴിഞ്ഞ നല്ല ജോറായിട്ട് സംസാരിക്കും. അല്ലേ മച്ചാനെ? ഒരു തുള്ളം വെള്ളത്തിൽ ഒരു വട്ടം മുങ്ങിക്കോ. എനിക്കൊന്നും അറിയില്ല. വെള്ളത്തിൽ രണ്ടു വട്ടം മുങ്ങിക്കോ. എനിക്കൊന്നും അറിയില്ല. മൂന്ന് കുടം വെള്ളത്തിൽ മൂന്ന് വട്ടം മുങ്ങണ. ഗുഡ് ബൈ ബോയ്. സുശീല, ഇത് നമ്മൾ പോകുന്ന റൂട്ടല്ലല്ലോ. ഞാൻ സുശീലനല്ലല്ലോ. ആ വാ 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 വാ, പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. ആ അങ്ങോട്ട് പോ.
കാതറിന്റെ ചായക്കടയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വന്നാലും സർ അകത്തേക്ക് ആഗതനായാലും നമസ്കാരം സാറേ. അവിടെ ഫാൻ്റെ ഒട്ടിരിക്കും, ഞാനിതൊന്ന് തീർത്തിട്ട് വരാം. സുലൈമാനെ രണ്ട് സ്പെഷ്യൽ ചായ എടുക്കടാ. രണ്ട് സ്പെഷ്യൽ ചായ ഇരിക്കും സാർ. പിന്നെ സാറിനെ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. സാറ് വലിയ ആളല്ലേ, സാറിനെ കാണണമെങ്കിൽ 6 മാസം മുമ്പ് അനുവാദമാകണം. 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ സാറിനെ ഒന്ന് കാണാൻ ശ്രമിച്ചതാ, അവര് പറ്റില്ല എന്ന് പറഞ്ഞേ. അപ്പോഴാ ഞാൻ ആലോചിച്ചേ, എന്നെപ്പോലുള്ള ചെറിയ ആളുകൾക്ക് നിങ്ങളെപ്പോലുള്ള വലിയ ആളുകളെ കാണാനല്ലേ ബുദ്ധിമുട്ട്, എന്നാൽ നിങ്ങളെപ്പോലുള്ളവർക്ക് എന്നെപ്പോലുള്ള ചെറിയ ആളുകളെ കാണാൻ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാ നിങ്ങൾ എന്നെ വന്ന് കാണുന്ന പോലെ കാര്യങ്ങൾ ചെയ്തേ. എങ്ങനെയുണ്ട് അമ്മാവ? ഇതിന്റെ പേര് ശങ്കുട്ടി. കൊള്ളി ഇനിയും ബാക്കിയുണ്ട്. ശ്വേതയുടെ അച്ഛനല്ലേ നീ? എന്താ ചോദിച്ച്? നീ ശ്വേതയുടെ അച്ഛനല്ലേന്ന്? അയ്യോ, കേക്കാൻ തന്നെ എന്തൊരു സന്തോഷം. ശ്വേതയുടെ അച്ഛൻ തന്നെ ഞാൻ, ശ്വേതയുടെ അച്ഛൻ തന്നെയാണ്. സാറിന്റെ വായിന്ന് കേട്ടപ്പോ ഷോക്കായി പോയി. സുലൈമാനെ ചേട്ടാ, സാറിന്റെ ചായ ക്യാൻസൽ ആയി. റഗിമോൾ, റഗിമോൾ ഒന്നേ. ഞാൻ ആരാണെന്ന് അറിയുമോ? സാറ് പറഞ്ഞു, സമയം ഒരുപാടുണ്ട്, കേൾക്കാം. സീ ഓഫ് സ്കൈലൈൻ ഇമ്പോർട്ടന്റ് എക്സ്പോർട്സ്, ഐ വോണ്ട് ചൈന റെസ്റ്റോറന്റ്, 2000 റെസ്റ്റോറന്റ്, 27 കൺട്രീസ്, 7 എഞ്ചിനീയറിംഗ് കോളേജ് ആൻഡ് 2 മെഡിക്കൽ കോളേജ്, ഫോർമർ പ്രസിഡന്റ് ഓഫ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, 100 മെമ്പർ ഓഫ് സി സി എ. ആളെ നോക്കി വേണം കളിക്കാൻ. ഞാൻ ആരാന്നറിയോ സാറിന്? ഇപ്പൊ സാറ് 10 നിമിഷം പ്രസംഗിച്ചില്ലേ, അതൊക്കെ എന്താന്ന് പോലും അറിയാത്ത ആള്. ഞാൻ ആളെ നോക്കിയോ പദവി നോക്കിയോ കൊമ്പ് കോർക്കാറില്ല സാർ. നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം, എന്റെ കൈവശമുള്ള പണത്തിന് ഈ ചായക്കടയല്ല, ഈ ഏരിയ തന്നെ വാങ്ങിക്കും. കേറിയങ്ങ് മേഞ്ഞാലുണ്ടല്ലോ, ഈ ഏരിയ എന്നല്ല, ശ്വാസം വിടാൻ പോലും നിനക്ക് പറ്റില്ല. ആ പറഞ്ഞതാണ് ശരി. എന്തോന്നാ സാറേ ചുമ്മാ കാശ് കാശെന്ന് പറഞ്ഞോണ്ട്? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കരയാത്ത പണക്കാരനുമില്ല, ഒരിക്കലെങ്കിലും ജീവിക്കാത്ത പാവപ്പെട്ടവനുമില്ല. എന്റെ അമ്മ എന്തൊരു സാഹിത്യം, അടിച്ചു കേറ്റ വിടുതേവാ. പറഞ്ഞു വരുമ്പോ എന്റെ മോളെ കൊല്ലാൻ ശ്രമിച്ചതിന് നിങ്ങളെ കൊല്ലാനുള്ള ദേഷ്യം എനിക്ക് വരേണ്ടത്. പക്ഷെ എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു സാർ. എന്തുകൊണ്ടാണെന്നറിയോ? ഒരു പ്രാവശ്യമെങ്കിലും എന്റെ മോളെ കാണാൻ ആഗ്രഹിച്ചിരുന്ന എനിക്ക് നിങ്ങളുടെ വില്ലത്തരം കൊണ്ട് അവളെ നോക്കുന്നത് തന്നെ ഒരു ജോലിയായി കിട്ടി. അതുകൊണ്ട് മുരുകേശ, ഞാൻ ഇയാളോട് ക്ഷമിച്ചെന്നും നന്ദി പറയുന്നെന്നും ഇംഗ്ലീഷിൽ അങ്ങോട്ട് കാച്ചു. പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? കുറച്ച് വലുതായി പോടാ. ചുരുക്കി പറയട്ടെ, ചുരുക്കി ചുരുക്കി. ഹാർട്ട് താങ്ക്സ്. അയ്യോ ദേവ, ഹൃദയം നിറഞ്ഞ നന്ദി എന്നാടാ പറഞ്ഞേ. എന്നാ പോലെ സാറേ, നന്നായിട്ട് ആലോചിച്ച് എന്റെ മകളുടെ കാര്യം മറന്നേക്ക്. ഞാൻ മര്യാദയുടെ ഭാഷയിൽ സംസാരിച്ചു നോർത്ത് ഇനിയും കളിച്ച കുത്തിയെരിഞ്ഞ് വല്ല കായലും തത്തിക്കളഞ്ഞ പിന്നെ തലയേതാ ഉടലേതാന്ന് തിരിച്ചറിയാനായിട്ട് തന്റെ അച്ഛനമ്മമാർക്കും കഴിയില്ല, തന്റെ കെട്ടിയവൾക്കും കഴിയില്ല. സ്കൈലൈൻ പ്രോജക്ട് 84.47 points ഡ്രോപ്പ് ആയിരിക്കുന്നു. 10 വർഷത്തിനുള്ളിൽ ഫസ്റ്റ് ടൈം നമ്മൾ നമ്പർ 1 പൊസിഷനിലല്ല. റൈറ്റ് സർ. അരവിന്ദ് റോയ് പുതിയ ബിൽഡേഴ്സ്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വെച്ചാ പ്രോജക്ടുകൾ വാങ്ങുന്നത്. 100 മടങ്ങാണെങ്കിലും സാരമില്ല, വിലയ്ക്ക് വാങ്ങണം. അങ്ങനെ ചെയ്താൽ നമ്മൾ വലിയ ലോസ് നേരിടേണ്ടി വരും സർ. ലോസ് ഗെയിന് പണമെല്ലാം എന്റെ അന്തസ്, നമ്പർ 1 പൊസിഷൻ എന്നുള്ളത് എന്റെ അടയാളം. ഏത് സിറ്റുവേഷൻ വന്നാലും ഞാൻ ഇത് നഷ്ടമാക്കില്ല. താഴേക്ക് പോകുന്ന ഈ പ്രോജക്റ്റിൽ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട്? 5000 എംപ്ലോയീസ്. ഫയർ ദൻ, എല്ലാവരെയും പറഞ്ഞു വിട്ടേക്ക് സർ. എനിക്ക് ജയിച്ചുകൊണ്ടേയിരിക്കണം, ജയിക്കുന്നവർ മാത്രം എൻ്റെ കൂടെ നിന്നാൽ മതി. സക്സസ് വിഷയത്തിൽ ഞാൻ സെന്റിമെന്റ്സ് നോക്കാറില്ല. Like father? Like daughter. Neha? Huh? Winner. You? Winner. Number 1. My rock star.
നമ്മുടെ നേഹ എത്ര ശ്രമിച്ചിട്ടും 13.9 സെക്കൻഡ് തന്നെ നിൽക്കുക. ഇതിങ്ങനെ പോയാൽ അവൾ നാഷണൽ ലെവലിൽ സെലക്ട് ആകില്ല. ഡാഡി, 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 ഡാഡി. ഡാഡിയോട് എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല ഡാഡി. എന്നോട് എന്തെങ്കിലും ഒന്ന് പറയ ഡാഡി. അത് ഞാനാ, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി നമ്പർ വൺ സ്റ്റുഡൻറ്. അത്ലറ്റിക്സിൽ ഞാൻ ഗോൾഡ് മെഡലിസ്റ്റ്. ഇപ്പോൾ ഞാൻ സിറ്റിയിലെ നമ്പർ വൺ ബിസിനസ്മാൻ. നീ ഇരിക്കേണ്ട സ്ഥലം ഇതാണ്. ജയിക്കണമെന്നുള്ളത് എൻ്റെ രക്തത്തിൽ അലിഞ്ഞതാണ്. നീ തോറ്റുപോയാൽ എൻ്റെ മകളായിരിക്കാനുള്ള യോഗ്യതയില്ല. ഇപ്പോൾ എനിക്ക് നിന്നോടുള്ള ആത്മാർത്ഥമായ സ്നേഹം നീ തോറ്റുപോയാൽ നഷ്ടമാകും. എങ്ങനെ ജയിക്കണമെന്നുള്ളത് പ്രധാനമല്ല, ജയിക്കണം. ടു വിന്നേഴ്സ് ലൈഫ്, ടു ലൂസേഴ്സ് ഡെത്ത്. നൗ ടെൽ മീ, ഹു ഈസ് മൈ തണ്ടർ? മീ. ഹു ഈസ് മൈ റോക്ക് സ്റ്റാർ? മീ. ടു വിന്നേഴ്സ് ലൈഫ്, ടു ലൂസേഴ്സ് death. Come on, Leo. Come on, once more. Selection is about to start. All the best contestants, on your marks, get set. ഞാൻ ജയിച്ചു ഡാഡി. ദാറ്റ്സ് മൈ ഗേൾ. ഡാഡി ഇപ്പോൾ വളരെ ഹാപ്പിയിലാണ്. താങ്ക്സ് ഡാഡി. കൺഗ്രാറ്റ്സ് നേഹ. എന്തായത്? ഏയ് ഒന്നുമില്ല. ഇല്ല, സത്യം പറ, ഹോർമോൺ ഇഞ്ചക്ഷൻ അല്ലേ, ഇത് പാടില്ലെന്ന് അറിഞ്ഞു. അല്ല അല്ല, ദാറ്റ്സ് ഇറ്റ്. എന്തോ എനിക്ക് നിന്നെ സംശയം തോന്നുന്നുണ്ട്. ഞാൻ കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. ടെസ്റ്റ് ചെയ്താ അറിയാലോ. വേണ്ട ശ്വേതേ, ആരുടെ കാര്യം പറയില്ല. എനിക്ക് ഈ കോമ്പറ്റീഷൻ ജയിച്ചപ്പെട്ടു. എന്റെ സീനിയർ എനിക്കിത് സജസ്റ്റ് ചെയ്തത്. ഞാൻ വേറെ വഴിയൊന്നും കണ്ടില്ല. ഐ വോൺ യു ശ്വേത, ഇതാരെങ്കിലും അറിഞ്ഞോണ്ടല്ലോ. നേഹേ, അത്ലറ്റിക്സിൽ ജയിക്കുന്നതാണ് എന്റെ ആംബിഷൻ. ഒരു കള്ളത്തരം ഇല്ലാതെ ജയിച്ചാൽ എനിക്കൊരു പ്രശ്നവും ഇല്ല. പക്ഷെ നീ ഇങ്ങനെയൊക്കെ ചെയ്ത് ജയിച്ചാൽ ഞാൻ കൂട്ടുനിൽക്കില്ല. ഐ ഹാവ് ടു കംപ്ലെയിൻ. ഐ എം സോറി. നീ തോറ്റുപോയാൽ എന്റെ മകളായിരിക്കാനുള്ള യോഗ്യതയില്ല. നേഹ, എന്തു പറ്റി മോളെ? ഞാൻ ഫെയിലായി ഡാഡി. എവിടെയാ, എവിടെയാ നീ ഉള്ളത്? ഡാഡിയുടെ മകളാകാൻ എനിക്ക് യോഗ്യതയില്ല. നേഹ, എന്താ പറ്റിയത് പറയൂ. ടു വിന്നേഴ്സ് ലൈഫ്, ടു ലൂസേഴ്സ്. നേഹ, വീണപ്പോ മരക്കൊമ്പിൽ തടഞ്ഞതുകൊണ്ട് ജീവൻ പോകുന്ന സ്റ്റേജ് വന്നു. എന്നാൽ നെർവ് സിസ്റ്റം ഗുരുതരാവസ്ഥയിലാണ്. ഇനി കൈകാലുകൾ പഴയതുപോലെ ചലിക്കുമോ എന്നറിയില്ല. അത്രയ്ക്ക് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് പോയി കുട്ടി. സാർ, നമ്മുടെ നേഹ എത്ര പറഞ്ഞിട്ടും ആ പെൺകുട്ടി ചെവിക്കൊണ്ടില്ല. അത് മണ്ടത്തരം കാണിച്ചു കിടക്കുന്നത് എന്റെ മകളല്ല, ഇവളെന്റെ വരുംകാല വിജയമായിരുന്നു. ആരുടെ കാര്യം പറയില്ല. ഐ ഹാവ് ടു കംപ്ലെയിൻ.
ആരംഭിക്കുന്നതിന് മുമ്പേ എന്റെ മകളുടെ ജീവിതം നശിപ്പിച്ചു. ഇതിന് കാരണക്കാരിയായ ആ പെണ്ണ് ഇനി ജീവനോടിരിക്കാൻ പാടില്ല. നീ ഈ കാര്യം എന്തുകൊണ്ടാ നിരഞ്ജനയോട് പറയാഞ്ഞത്? പറയാൻ പാടില്ല അമ്മാവ. പറഞ്ഞു കഴിഞ്ഞ നിരഞ്ജന മോളെ വിദേശത്തേക്ക് അയക്കും. ഓട്ട മത്സരത്തിൽ പങ്കെടുക്കണമെന്നുള്ള അവളുടെ ആഗ്രഹം പിന്നെ ഒരിക്കലും നടക്കില്ല. ആദ്യമായിട്ട് എൻ്റെ മോളെന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടതാ. അവൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്നും ഞാൻ അവളെ പ്രോത്സാഹിപ്പിക്കണമെന്നും. ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, ഞാനത് ചെയ്തിരിക്കും അമ്മാവ. പറയുക അതെ. നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആലോചിച്ചു നോക്കി. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ മോളെ പോലെ എൻ്റെ മോളെയും സംസാരിച്ച് ചിരിച്ച് നടത്തി എന്നെ അച്ഛാണ് വിളിക്കുന്ന പോലെ മാറ്റിത്താ. എങ്കിൽ ക്ഷമിക്കാം. അല്ല, നീ എന്താ വരണ്ടോടി വന്നത്? ഖാദറെ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയോ? അല്ലെങ്കിൽ അവൻ്റെ ഫാമിലി എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയോ? നീ എന്താ എന്നെ ഒരു വില്ലനായി കാണുന്നോ? എൻ്റെ ടാർഗറ്റ് നിന്റെ മോളാ. എൻ്റെ മോളുടെ ജീവിതം ഇല്ലാതാക്കിയത് നിന്റെ മകളാണ്. എന്റെ കഥയിൽ ഞാൻ ഹീറോയാടാ. ശരിയായിരിക്കാം, നിന്റെ കഥയിൽ നീ ഹീറോയാ. എന്നാൽ എന്റെ കഥയിൽ ഞാൻ വില്ലനാടാ. എന്റെ ഭാര്യ എന്നെ വേണ്ടെന്ന് വെക്കാം, സ്വന്തം മോൾ എന്നെ വെറുത്തൊന്നും വരാം. എന്നാൽ ഞാൻ സത്യസന്ധനായ ഒറ്റയാനായിട്ടു വന്നിക്കുന്നേ. എന്റെ കഥയിൽ ഞാൻ വില്ലനാടാ. ഇനിയുള്ള 48 മണിക്കൂറിനുള്ളിൽ ഫൈനൽ ഡിസിഷൻ നടക്കാൻ പോവാ. അതിനുള്ളിൽ നിന്റെ മോളെ കൊന്നു കാണിച്ചു തരാം. കഴിയുമെങ്കിൽ നീ രക്ഷപ്പെടുത്ത്. സാധിച്ചില്ലെങ്കിൽ നിന്റെ മോളെ കൊന്നത് ഞാൻ മാത്രമല്ല, രക്ഷപ്പെടുത്താൻ കഴിയാത്ത നീയും കൂടിയാണ്. അത് കൊള്ളാലോ. ഒരു പാവം പെൺകുട്ടിയുടെ അച്ഛനാണല്ലോ എന്നോർത്ത് നിന്നെ ഒന്ന് ഗുണദോഷിച്ച് വിടാമെന്ന് വിചാരിച്ചപ്പോ നന്നാവുന്ന ലക്ഷണമില്ല. എന്റെ നാട്ടിലെല്ലാം കല്യാണത്തിന് വേണ്ടിയ മുഹൂർത്തം നോക്കുന്നേ. കഴുത്തെറുക്കാൻ അത് വേണ്ട. സുലൈമാനെ, പറയേ. കൊഞ്ഞെ, പതിവ് പോലെ മോളും നിരഞ്ജനയും തമ്മിൽ വഴക്കായി. മോള് പിണങ്ങി പുറത്തിറങ്ങി പോയി. എന്താ ഈ പറയുന്നേ? എവിടെ പോയത്? നിരഞ്ജന കുഞ്ഞ് അന്വേഷിച്ച് പോയിട്ടുണ്ട്. എങ്ങോട്ടാ പോയെന്ന് എനിക്കറിയില്ല. എന്താ ശ്വേത, എം ജി റോഡിലൂടെ സൈക്കിളിൽ പോകുന്നോ? ഉരുക്കുദേവ, നിന്റെ മോള് എം ജി റോഡിലൂടെ സൈക്കിളിൽ പോകുന്നോ? നിങ്ങൾ എത്ര പേരുണ്ടോ? കത്തി അകന്നു പോകുന്നതാ. ഞാൻ അടുത്തേക്ക് വരട്ടെ. ഇനിയിപ്പോ എന്തോ നടക്കുക? എന്റെ ആൾക്കാരുടെ കൂടെ നീ ഫൈറ്റ് ചെയ്യേണ്ടി വരും. ടൈം ഓവറാവും. സുലൈമാൻ, ഷട്ടർ തുറക്ക്, സാറിന് പോണം. Ah.
മോളെങ്ങനെ വന്നു? സൈക്കിളിലാണോ? മോൾ ഈ ഭാഗത്തേക്ക് നോക്കണ്ട കേട്ടോ. എത്രയും നോക്കി മോളെ, 10 o'clock. രാവിലെ എത്ര മണിക്ക് പ്രാക്ടീസ്? രാവിലെ 7 o'clock. സമയത്തിന് എന്നെ പോവാട്ടോ. ഇതുവരെ മോൾ എത്ര മത്സരത്തിൽ ജയിച്ചു കാണും? ഒരു 20? 62. എന്റെ ഭഗവാനെ! അന്ന് മോൾ മഴയത്തിൽ ഐസ്ക്രീം കഴിച്ചില്ലേ? അതിന്റെ പേരെന്താ? ബെൽജിയം ചോക്ലേറ്റ് ആണ്. മോൾ വല്ലാതെ പേടിച്ചു പോയോ? നീ എത്രത്തോളം പേടിച്ചോ അതിന്റെ 10 മടങ്ങ് നിന്റെ അമ്മ ഇപ്പൊ അവിടെ പേടിച്ചു കാണും. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, പെറ്റ അമ്മയോട് ഒരിക്കലും നമ്മൾ വഴക്ക് കൂടരുത്. അമ്മയോട് തല്ലുകൂടിയവരാരും തന്നെ ജീവിതത്തിൽ ഒരിക്കലും വിജയിച്ചിട്ടില്ല. എന്തിനാ മോൾ ആദ്യമായിട്ട് എന്നോട് സോറി ചോദിക്കുന്നത്? അതല്ല അമ്മേ, അമ്മ ചെയ്യുന്നത് കണ്ണും കേട്ടാ ഞാൻ വളർന്നത്. അമ്മ ഇതുവരെ ആരോടും സോറി പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അമ്മേ, ഈ ഞങ്ങളെ കാണുമ്പോ എനിക്കൊരു ഫീല് വരുമെന്ന് പറഞ്ഞിട്ടില്ലേ അമ്മേ? അതെന്താണെന്ന് മനസ്സിലായി അമ്മേ. അമ്മയുടെ കൂടെ ഉള്ളപ്പോ സ്നേഹം തോന്നും അമ്മേ, അങ്കളുടെ കൂടെ ഉള്ളപ്പോ സംരക്ഷണത്തിന് ആരോ ഉള്ളപ്പോളെ. മനമുണരും നിമിഷം കരളലിയും കനിയെ, പല കുരിയോ തനിയെ കാണും മുന്നേ. പുതുനിറമായി വിടരെ കരിമിഴിയിൽ പടരെ, ചിരിയകലും നിവിടെ ചൊല്ലൂ കണ്ണേ. ആലോലം പാടുന്നേ ദൂരെ മുകിലേതോ മലമേട്ടിൽ, ചാഞ്ചാടിയാടുന്ന കാറ്റിൽ അറിയാതെ മൊഴിയുന്നേ കണവാകെ നിൻ ചിരി. മഴയായി മാറിയോ കുഞ്ഞു മൗനങ്ങൾ, കണ്ണേ എൻ കണ്ണേ എൻ നെഞ്ചിൽ ചായുമോ പൊൻപീലി കയ്യിൽ മുത്തങ്ങൾ നൽകാം ചാഞ്ചക്കം കൺമണി. ഞാൻ കാത്തു നിന്നെ കാലങ്ങൾ തോറും, എൻ മോഹം പൂക്കുമോ നിൻ കണ്ണിൽ കാണും സ്നേഹത്തിൻ തുള്ളി. മാറോടണ ചിടാം കണ്ണീരിൻ മേഘം തൂവും തമ്മിൽ ചേരും നീയേ കൺമണി. ന്യൂറോളജിക്കൽ ഫംഗ്ഷൻ ഇതുവരെ ടോട്ടൽ റിക്കവർ ആയിട്ടില്ല, അതിന് ഇനിയും സമയങ്ങളെടുക്കും. മാക്സിമം ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്തു നോക്കാം, പക്ഷേ റിക്കവർ ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. സർ, ഇന്ന് ജൂനിയർ നാഷണൽ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലാണ് സർ.
മത്സരം ഇന്ന് വൈകിട്ടാ, എല്ലാം നന്നായിട്ട് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. ഞാൻ വെക്കണേ. ആരോടെങ്കിലും ഇത്രയും നേരം സംസാരിച്ചേ? എല്ലാം നമ്മുടെ ബന്ധുക്കളാന്നേ. കുറെ നേരമായല്ലോ. എനിക്ക് നാട്ടിൽ ഒരുപാട് ബന്ധുക്കളുള്ളതാ. എനിക്ക് എന്റെ അമ്മയില്ലാതെ വേറെ സ്വന്തക്കാരില്ല. എന്നാ നീ ഒരു കാര്യം ചെയ്, എന്റെ ബന്ധുക്കളെ അങ്ങ് എടുത്തു. എല്ലാം അവിടെ വെറുതെ ഇരിക്കാന്നേ. അതെന്താ? ഞാൻ ദേ ഫോൺ വിളിച്ചു തരാം. മോള് സംസാരിച്ച ബന്ധങ്ങളൊക്കെ തന്നെ വരുന്നേ. ടെസ്റ്റ് റിസൾട്ട് വന്നാലേ എന്തെങ്കിലും ഞങ്ങൾക്ക് പറയാൻ കഴിയൂ. ശരിക്ക് ക്ഷതമേറ്റിട്ട് വളരെ ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ സാഹചര്യം അത്ര നല്ലതല്ല. ഒരു രക്ഷകനാകാൻ അദ്ദേഹവുമില്ല. അതുകൊണ്ട് ശ്വേതയെ ഞാൻ അമേരിക്കയിലേക്ക് വിടാൻ തീരുമാനമെടുത്തു. അയ്യോ മോളെ, ശ്വേത കുഞ്ഞു മനസ്സിൽ ആഗ്രഹിച്ച പോലെ ഒന്നും നടക്കത്തില്ലല്ലോ. വേണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അങ്കിൾ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അങ്കിളിൻ്റെ കൂടെ ഇരുന്ന ഈ 10 ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല. അമ്മ പറഞ്ഞ പോലെ ഞാൻ US പോവാ. റണ്ണിങ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട് മനസ്സിന് വിഷമമുണ്ട്. എന്നാൽ അതിലും വിഷമമാണ് എനിക്കിപ്പോൾ. എനിക്ക് വേണ്ടിയാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ഓർക്കുമ്പോൾ സോറി അങ്കിൾ. റണ്ണിങ് കോമ്പറ്റീഷൻ എനിക്ക് വേണ്ട അമ്മേ. സ്റ്റേ ഇൻ ദ കാർ. ഓക്കെ, ടിക്കറ്റും പാസ്പോർട്ടും എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. എല്ലാം ഡബിൾ ചെക്ക് ചെയ്തോ. ശരി, വിസ ID പാസ്പോർട്ട് എല്ലാം തന്നെ ഉണ്ട്. വെബ് ചെക്കിംഗ് ചെയ്തോ. ശരി മാഡം. ശ്വേത, എന്തോ ശ്വേത, ഞാൻ പറഞ്ഞോളാം. അങ്കിൾ, എനിക്കൊരാഗ്രഹമുണ്ട്. എന്താ മോളെ? മനസ്സിലെ
പ്രോത്സാഹിപ്പിച്ചോളാം. മൈതാനത്തേക്ക് പോ.
പ്രാവശ്യം കൂടെ വിളിക്കുമ്പോൾ. സാറേ, കുട്ടികൾ നമ്മളെന്താണോ ചൂണ്ടിക്കാണിക്കുന്നത് അതായിരിക്കും അവരുടെ ജീവിതം. സാറിൻ്റെ മോള് തോറ്റുപോയി എന്നുള്ള വേദനയിലല്ല ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇത് തൻ്റെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള ഭയത്തിലായിരിക്കും സാർ തെറ്റായ തീരുമാനമെടുത്തത്. എൻ്റെ അഭിപ്രായത്തിൽ 18 വയസ്സിന് താഴെ ഒരു പെൺകുട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്ത അതിൻ്റെ പേര് ആത്മഹത്യ എന്നല്ല, കൊലപാതകം എന്നാ. എനിക്ക് സാറിൻ്റെ അത്രയും പഠിപ്പൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, നമ്മുടെ കുട്ടികൾ നമ്മൾ കാരണ ഭൂമിയിലേക്ക് വരുന്നത് നമ്മുടെ അടുത്തുനിന്നല്ല, നമുക്ക് വേണ്ടിയോ അല്ല. നമ്മുടെ ആഗ്രഹം, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ തോൽവി, ഇതൊന്നും തന്നെ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. അവർ വളർന്നോട്ടെ സാറേ സന്തോഷമായിട്ട്, കുട്ടികളായിട്ട് തന്നെ. ചാഞ്ചക്കം കൺമണി ഞാൻ കാത്തു നിന്നേ കാലങ്ങൾ തോറും എൻ മോഹം പോ